വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇവിടെ മുൻ ദേവസ്വം മാനേജർ ആയ ശ്രീ എം കെ വിനയകുമാർ ഒടുവിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു കമ്മിറ്റിയൊന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു കമ്മിറ്റിയുടെ ആവശ്യമേ ഇല്ല, ഇതില്ലാതെയും അവിടെ ഉത്സവവും പൂരവും ഒക്കെ കൊണ്ടാടിയിട്ടുണ്ട്, അത് നാട്ടുകാർ വിജയിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തിനിങ്ങനെ ഒരു കമ്മിറ്റി എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ക്ഷേത്രം സാമ്പത്തികമായി വളരെ അഭിവൃദ്ധി പ്രാപിച്ചൊരവസ്ഥയിലാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ രാഷ്ട്രീയമായും അല്ലാത്ത രീതിയിലുമൊക്കെയുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ ശ്രീ ഉസ്മാൻ താമരത്ത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞത്, അവിടെ നിന്നും ജയിച്ചു പോകുന്നവരൊക്കെ ലീഗുകാരാണ്, ജനപ്രതിനിധികൾ മുഴുവൻ മുസ്ലിം ലീഗുകാരാണ്, അപ്പോൾ സ്വാഭാവികമായും അവർ ഈ കമ്മിറ്റിയുടെ രക്ഷാധികാരികളായിട്ടൊക്കെ ഉണ്ടാകും. അത് അതിൽ മറ്റൊരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റൊരു വർഗീയ ഇടപെടലോ ആരോപിക്കേണ്ടതില്ല എന്നാണ്. അതിനുള്ള ഒരു മറുപടി എന്താണ്? ശ്രീ ഉസ്മാൻ പറഞ്ഞത് ഞാൻ കേട്ടു. അദ്ദേഹം വളരെ ശ്രദ്ധയോടെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതിലൊരു പ്രശ്നമുള്ളത്, ഇപ്പൊ നേരത്തെ ഒരൊറ്റ മിനിറ്റ് വിദ്യാസാഗർ ഗുരുമൂർത്തി, ശ്രീ എം ആർ മുരളി ഇപ്പോൾ ടെലിഫോണിലുണ്ട്, മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹത്തെ ഇതുവരേക്കും കിട്ടിയിരുന്നില്ല, ഞാൻ ഒന്ന് അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ശ്രീ എം ആർ മുരളി, പോയ വാരമാണല്ലോ ഈ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ തിരുമാന്താംകുന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. പച്ച പെയിന്റ് അടിച്ചതിൽ വിവാദം, ഭക്തജന സമൂഹം അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു, ഉടനെ പെയിന്റ് മാറ്റുന്നു, പിന്നീട് ഈ സംഘാടക സമിതിയിലെ രക്ഷാധികാരികളുടെ പട്ടികയിലുള്ള മുസ്ലിം നാമധാരികൾ അവർ ജനപ്രതിനിധികൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മതേതര കമ്മിറ്റി ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വേണ്ടതുണ്ടോ എന്ന ചോദ്യം, ഇതൊക്കെ വിവാദമാകേണ്ടത് തന്നെ ആയിരുന്നോ? ഇതിൻ്റെ ഈ തീരുമാനങ്ങൾക്ക് പിന്നിൽ ആരാണ്? മലബാർ ദേവസ്വം ബോർഡ് തന്നെയാണോ പച്ച പെയിന്റ് അടിക്കാൻ തീരുമാനിച്ചതും ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചതും ഒക്കെ? ഇവിടെ ഒരു കാര്യം ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോ ഈ കാര്യത്തെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച തീർത്തും അനാവശ്യമാണ്, അർത്ഥശൂന്യമാണ് എന്ന അഭിപ്രായമാണ് വളരെ ഖേദത്തോടുകൂടി എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോയി അഭിപ്രായം പറയുന്നതിന് ഞാൻ താല്പര്യപ്പെടുന്നുമില്ല. ഒരു നിസ്സാരമായ വിഷയം അതിങ്ങനെ വലിയൊരു പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ പിന്നിലെ അജണ്ടയെ സംബന്ധിച്ചാണ് നമ്മൾ അന്വേഷണം നടത്തേണ്ടത്. സാധാരണ വിഷയം, ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രമാകെ മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു പെയിന്റർക്ക് വന്ന ഒരു ചെറിയ പിഴവ് എന്ന് പറയാവുന്ന ഒരു കാര്യം, അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അതിന്റെ പേരിൽ ഇനിയൊരു വിവാദം വേണ്ട എന്ന് ഉടനടി തീരുമാനിക്കുകയും ആ പ്രശ്നം ദേവസ്വം പരിഹരിക്കുകയും ചെയ്തു. പിന്നെ എന്തുദ്ദേശം വെച്ചാണ് ആ ഒരു വിഷയം ഇങ്ങനെ ലൈവാക്കി നിർത്തുന്നത്? എന്താണ് അതിന്റെ പുറകിലുള്ള താല്പര്യം? നമ്മുടെ ക്ഷേത്ര വിശ്വാസികളിൽ ആർക്കാണ് ഇതിന്റെ ഭാഗമായിട്ടൊരു പ്രയാസവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്? ഞാൻ ഇന്ന് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. നൂറുകണക്കിന് ഭക്തരവിടെ വന്നു പോകുന്നു. ആ ഭക്തരെല്ലാം അവിടെ വരുന്നത് ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയിലുള്ള ചൈതന്യത്തിലുള്ള വിശ്വാസം കൊണ്ട്. നൂറുകണക്കിന് ഭക്തർ, ആയിരക്കണക്കിന് ഭക്തർ തിരുമാന്താംകുന്നിലെന്നല്ല നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷ്ഠയുടെ ചൈതന്യമാണ് ക്ഷേത്രങ്ങളിലേക്ക് ഭക്തരെ ആകർഷിക്കുന്നത്, അതല്ലാതെ ക്ഷേത്രത്തിലെ പെയിന്റൊന്നുമില്ല. അപ്പോ ഇങ്ങനൊരു വിഷയം ലൈവാക്കി നിർത്തുന്നതിന്റെ പിന്നിൽ എന്തോ ഒരു അജണ്ടയുണ്ട്, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ ഉത്സവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ നാട്ടിലെ ക്ഷേത്രോത്സവങ്ങളെല്ലാം എന്തിനാണ് ഇങ്ങനെ സംഗീതമായി പോകുന്നത്? ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാ? ക്ഷേത്രോത്സവങ്ങളെല്ലാം നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ഉത്സവങ്ങളല്ലേ? പുറത്തു നടക്കുന്ന ഉത്സവാഘോഷങ്ങളെല്ലാം ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം അതിന്റെ രീതിയിൽ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ജനകീയ ഉത്സവങ്ങളാണ്.
അല്ല, താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഈ സംഘാടക സമിതി രൂപീകരണത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ പച്ച പെയിന്റ് ഒരു പെയിന്റർക്ക് സംഭവിച്ച പിഴവാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പൊ പറയുകയുണ്ടായി. അതൊരു പിഴവാണ് എന്ന് ദേവസ്വം ബോർഡിന് തോന്നാൻ കാരണം എന്താണ്? അതൊരു പച്ച പെയിന്റ് അടിച്ചത് ഒരു പിഴവാണ് എന്ന് താങ്കൾ പറഞ്ഞല്ലോ, ഒരു പെയിന്റർക്ക് സംഭവിച്ച പിഴവാണ്. അത് പിഴവാണ് എന്ന് തോന്നിയത് എന്ത് കാരണത്താലാണ്? അല്ല, അത് സംബന്ധിച്ച് ചില കുറച്ച് ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷേപം വരുന്നു, അതൊരു വിവാദമാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോ ഉടനെ തന്നെ ഇടപെട്ടു. അതൊരു വിവാദമാക്കാൻ ശ്രമിക്കുന്നു എന്ന് വന്നപ്പോ ക്ഷേത്രങ്ങൾ അങ്ങനെ വിവാദത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നില്ല. ചിലർക്ക് ക്ഷേത്രങ്ങളെ വിവാദത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാനും എല്ലാവിധ അരാജകത്വത്തിന്റെയും കേന്ദ്രമാക്കി മാറ്റാനുമാണ് ചിലർക്ക് താല്പര്യം. ദേവസ്വം ബോർഡിന് ആ താല്പര്യമില്ല. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ ഒരു നിലയ്ക്കും വിവാദത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ താല്പര്യപ്പെടുന്നില്ല, അതാണ് പ്രശ്നം. അല്ല, അങ്ങനെ അങ്ങനെ ഒരു പച്ച പെയിന്റ് അടിച്ചതിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് ദേവസ്വം ബോർഡിന് തോന്നുകയാണെങ്കിൽ, തോന്നിയിരുന്നുവെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാമായിരുന്നല്ലോ. അത് ഭക്തജന സമൂഹത്തെ ബോധ്യപ്പെടുത്തുക അത്ര പ്രയാസമുള്ള കാര്യമാണോ ഷേമാർ പുരളി? അല്ല, അങ്ങനെ അങ്ങനെ വേണ്ട, അത് വേണ്ടല്ലോ. അങ്ങനെ ഒരു വിവാദത്തിന്റെ തർക്കത്തിന്റെ വിവാദത്തിന്റെ കേന്ദ്രമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളാരും തീരുമാനിച്ച് നിർബന്ധിച്ചു. അല്ല, ഇതിപ്പോ നിങ്ങൾ പിഴവ് സംബന്ധിച്ച പോലെ ആയല്ലോ, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ പെയിന്റ് മാറ്റിയപ്പോൾ. അല്ല, നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്ഷേത്രങ്ങളെ, പരിഭാവനമായ ക്ഷേത്രങ്ങളെ വിവാദത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിന്റെ പുറകിലുള്ളത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഈ ചർച്ച, ഈ വിഷയത്തെ സംബന്ധിക്കുന്ന ചർച്ച അനാവശ്യമാണ്, ദുരുദ്ദേശപരമാണ്. ശരി, അത് അത് നിങ്ങളുടെ രാഷ്ട്രീയമായ ആരോപണം. ഇപ്പോ നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയായ ശ്രീ ഞരളത്ത് ഹരിഗോവിന്ദൻ, അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഒരു തിരക്കിലേക്ക് പോയി, തുടർന്ന് ചർച്ചയിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, കാര്യം പറയുമ്പോൾ അതെങ്ങനെയാണ് രാഷ്ട്രീയമാവുന്നത്? ഒരു കാര്യം പറഞ്ഞാൽ അതെങ്ങനെ രാഷ്ട്രീയമാവും? അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നവരൊക്കെ രാഷ്ട്രീയം ഇല്ലാത്തവരാണോ? അല്ല, ഇത് ലൈവാക്കി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഞങ്ങൾക്കൊരു വർഗീയ അജണ്ടയും ഇല്ല, താല്പര്യവുമില്ല. ആരുടെ താല്പര്യം? ഇത് ഭക്തജന സമൂഹം പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. ആരുടെ താല്പര്യമാണ്, ആരുടെ താല്പര്യമാണ് ഈ വിഷയം ലൈവാക്കി നിർത്തണം എന്നുള്ളത്? അല്ല, ഭക്തജന സമൂഹത്തിന് സ്വാഭാവികമായും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെന്നേ, സംശയങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? എന്തുകൊണ്ടാണ് ഈ സ്വാഗത സംഘം രൂപീകരിച്ചപ്പോൾ അതിൽ രക്ഷാധികാരികളുടെ പട്ടികയിൽ ജനപ്രതിനിധികളുടെ പേരുകൾ ഇടം നേടി, മറ്റു പലരും ഒഴിവാക്കപ്പെട്ടു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട്? അപ്പോൾ അതിന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ആധികാരികമായ ഒരു മറുപടി നൽകണമല്ലോ. അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങേ ഈ ചർച്ചയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കില്ലല്ലോ. ശ്രീ എം.ആർ. മുരളി, നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളിൽ ആകെ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ക്ഷേത്രോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനങ്ങളിൽ, പൊതുപരിപാടികളിൽ, ക്ഷേത്രത്തിന്റെ പുറത്ത് നടക്കുന്ന ആഘോഷ പരിപാടികളിൽ, സമ്മേളനങ്ങളിലെല്ലാം ജനപ്രതിനിധികൾ ജാതിയും മതവും നോക്കാതെ പങ്കെടുക്കുന്നു. അത് ഈ നാടിന്റെ സംസ്കാരമാണ്, കേരളത്തിന്റെ സംസ്കാരമാണത്. ശരി ശരി ശരി, ഒരൊറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ശ്രീ എം ആർ മുരളി, ശ്രീ ഒറ്റ മിനിറ്റ്, ശ്രീ എം ആർ മുരളി, താങ്കൾ ഫോണിൽ തുടരുക. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, കേട്ടല്ലോ, അത് അത് ഈ നാടിന്റെ സംസ്കാരമാണ്. അതിപ്പോൾ ഏത് മതസ്ഥരായ ജനപ്രതിനിധികളായാലും അവരൊക്കെ ഇതിലുണ്ടാകും. അതിലെന്തിനാണ് വർഗീയതയും മറ്റൊരു രാഷ്ട്രീയ താല്പര്യവും ആരോപിക്കുന്നത് എന്നാണ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ചോദ്യം. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി. സുബീഷ് ജി, എനിക്കൊരു സംശയമുണ്ട്. 2009 മെയ് മാസം പിന്നെ CPM പ്രവർത്തകർ DYFA അടിച്ച് തലപൊട്ടിച്ച് മെരുക്കി വിട്ട ഒരു മുരളിയാണോ ഇപ്പൊ സംസാരിച്ചത്? കേൾക്കാമോ? കേൾക്കാമോ? എനിക്ക് കേൾക്കാം, എനിക്ക് കേൾക്കാം. ശ്രീ എം ആർ മുരളി ടെലിഫോണിലുണ്ടോ? അല്ല, എന്റെ മറുപടി അർഹിക്കുന്ന ഒരു കാര്യമല്ല ആ സബ്ജക്ട്. നിങ്ങൾ വേറെ ചർച്ച വെച്ചോളൂ, ഞാൻ വരാം. ഗുരുമൂർത്തി പറഞ്ഞ വിഷയം ഇതിനാണോ നിങ്ങൾ എന്നെ വിളിച്ചത്? അങ്ങനെ മുരളിക്ക് ഇടതുപക്ഷത്തിൽ ഇല്ലാത്ത ഒരു അവകാശവും ഹിന്ദുക്ഷേത്രങ്ങളിലില്ല. മുരളി ഇടതുപക്ഷവും വലതുപക്ഷവും വിമർശിച്ചപ്പോ നല്ല തല്ലു കിട്ടി. ഹിന്ദുക്കളെ വിമർശിച്ചപ്പോ ഞങ്ങള് ചർച്ചയ്ക്ക് വിളിച്ചു. ശ്രീ എം ആർ മുരളി, താങ്കൾ പറഞ്ഞതിനുള്ള മറുപടിയാണ് വിദ്യാസാഗർ ഗുരുമൂർത്തി പറയുന്നത്. ദയവായി അത് കേൾക്കൂ.
എന്തിനാണ് വിഷയം വിഷയം മാറ്റുന്നില്ല, വിഷയം മാറ്റുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് വരാം. സി എം ആർ മുരളി കേൾക്കൂ പ്ലീസ്. സി എം ആർ മുരളി ഇതൊന്ന് കേൾക്കൂ പ്ലീസ്. വി എച്ച് പിയോ ഹിന്ദു ഐക്യവേദിയോ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നോ? ഇല്ല, ഞങ്ങൾ നിയമപരമായി അവിടെ നിൽക്കട്ടെ, അത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ കലാപത്തിന്റെ ഇരയാണ് താങ്കൾ, താങ്കൾ യഥാർത്ഥ കലാപത്തിന്റെ ഇരയാണ്. താങ്കൾ ഇത് സംസാരിക്കാൻ പാടില്ല. ശരി, വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. ജനപ്രതിനിധികൾ ഞാൻ പറയട്ടെ സുബീഷ്, ഞാൻ എന്റെ സമയമാണ്, ഞാൻ പറയട്ടെ. പറയൂ. മുരളി ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മളിവിടെ സംഘപരിവാറുകാരും മറ്റും ക്ഷേത്രത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന്. നമ്മൾ ആരും തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പൊതുപ്രസംഗങ്ങളിലും പറഞ്ഞതല്ലാതെ ശ്രീ മുരളിയെയോ അബ്ദുസമദ് സമദാനിയെയോ മഞ്ഞളാംകുലി അഴിയോ ഒരു കാരണവശാലും ഞങ്ങൾ അടിക്കുകയോ ഇടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ ചെയ്ത് ധാരാളം, അതാ ഞാൻ പറഞ്ഞത്, ഇത് ഇരട്ടത്താപ്പാണ്. കേരളത്തിന്റെ സംസ്കാരം എന്താ? ഇടത് ഏകോപന സമിതി ഉണ്ടാക്കിയിട്ട് സി പി എമ്മിനെതിരെ താത്വികമായ വിമർശനം ഉന്നയിച്ചതിനാണ് ഇ പി ചന്ദ്രശേഖരനെയും ഈ മുരളിയും തെരുവിലിട്ട് വക വരുത്തിയത്. മുരളി പക്ഷെ പേടിച്ചിട്ട് സി പി എമ്മിന്റെ അടിയിൽ അഭയം പ്രാപിച്ചു. പക്ഷേ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ടാണ് മുരളി പറയാത്തത്? ഞങ്ങൾ ആരും തന്നെ ക്ഷേത്രത്തിന്റെ വിഷയത്തിനെതിരെ ആരെയും ദേഹോപദ്രവിപ്പിക്കാനോ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. ഞങ്ങൾ നിയമപരമായി നേരിടണം. നാളെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തിരുവനന്തപുരം നമ്മുടെ കേസ് എടുക്കുന്നത്. അതിൽ നിന്നുള്ള വിധിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾ നിയമപരമായി പരമസാത്വികരായി ഭക്തരായി തന്നെയാണ് താങ്കളോട് പ്രതികരിച്ചത്. സി പി എമ്മിൽ നിന്ന് കിട്ടിയത് പോലെ ഒരു ഡോസും ഒരു ഭക്തനും താങ്കൾക്കെതിരെ ചെയ്യുകയില്ല. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ അങ്ങനെ വളരെ ശാന്തരായതുകൊണ്ട് ഇഷ്ടമുള്ള പെയിന്റ് ഒക്കെ അമ്പലത്തിൽ അടിക്കാം, ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വിളിക്കാം, അത് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞുണ്ടാക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിലൂടെ ഈശ്വരനെ ആരാധിക്കുന്ന ഒരു കേന്ദ്രമാണ്. അതിന് നിയതമായ ഒരു നിയമമുണ്ട്. ആ നിയമത്തെ ബഹുമാനിക്കുന്നവർ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ക്ഷേത്രത്തിൽ നടക്കുന്ന വിഗ്രഹാരാധന അവരുടെ മതത്തിൽ ഏറ്റവും വലിയ പാപമായി തുടരവേ, ആ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അതിന്റെ ഒരു മത പണ്ഡിതനായിട്ടുള്ള സമദാനിക്ക് എന്താണ് അവിടെ കാര്യം? സമദാനി പറയുമോ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നതും ഈശ്വരൻ തന്നെ എന്ന് സമദാനി പറയുമോ? താങ്കൾക്ക് പറയിപ്പിക്കാൻ ധൈര്യമുണ്ടോ? അതാണ് ചോദ്യം. പിന്നെ ഇത് സംസ്കാരം എന്ന് വിളിച്ച് പറയണ്ട, അവിടെ വന്നിട്ട് നാലഞ്ച് ശ്ലോകൻ ചൊല്ലി ആളുകളെ പറ്റിക്കല്ല വേണ്ടത്. ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന വിഗ്രഹത്തിൽ, ആ ദാരു വിഗ്രഹത്തിൽ സാക്ഷാൽ ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന് മഞ്ഞളാംകുഴി അരിയും പറയില്ല, ഇവിടുത്തെ ഉസ്മാനും പറയില്ല, സമദാനിയും പറയില്ല. അവിടെയാണ് ഞാനിതിനെ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്ഷേത്രങ്ങൾ മാത്രം മതേതരമാക്കുകയും മറ്റെല്ലാവരും അവരവരുടെ മതസംഹിതകൾ ഉറച്ചു പിടിക്കുകയും ചെയ്യുമ്പോൾ ഇത് സംസ്കാരമാണ് എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് വലിയ ദുഷ്ടലാക്ക് തന്നെയാണ്. അതുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ ആരും തന്നെ നിങ്ങളെ ആരെയും കയ്യേറ്റം ചെയ്യാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. മാത്രവുമല്ല, അതിന്റെ ആവശ്യവുമില്ല. നിയമപരമായിട്ട് കോടതിയിൽ നിന്ന് നീതി തേടിയെടുക്കാൻ ഇന്ന് ഹിന്ദു സമൂഹം പ്രാപ്തമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ എം ആർ മുരളി, ഇതിപ്പോൾ ഒരു സാംസ്കാരിക സമ്മേളനം പോലുമല്ല, സംഘാടക സമിതിയിലാണ് ഈ പേരുകളൊക്കെ. അവിടെയാണ് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞ പ്രശ്നവും കൂടിയുള്ളത്. സുഹൃത്തേ, നിങ്ങൾ ഒരു വിഷയം പറയുന്നു, നിങ്ങളുടെ ഫ്ലോറിലിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരാളുടെ ലക്ഷ്യം എം ആർ മുരളിയെ എന്തോ ആക്കലാണ്. അങ്ങനെ ഒരു അജണ്ടേ ഇല്ല ശ്രീ എം ആർ മുരളി. താങ്കളെ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങൾ നടത്തുന്ന ചർച്ചയിൽ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ ഓടെ വന്നിരിക്കുന്നത്. താങ്കൾക്ക് പറയാം, രാഷ്ട്രീയമായ ഒരു ഇടപെടലും ഈ തീരുമാനങ്ങൾക്ക് പിന്നിലില്ല എന്ന് താങ്കൾക്ക് പറയാമല്ലോ. നിങ്ങൾ ഇവിടെ എന്നെ വിളിച്ചത് രാഷ്ട്രീയം പറയാനാണോ? നിങ്ങൾ വിളിച്ചത് രാഷ്ട്രീയം പറയാനാണോ എന്നെ വിളിച്ചത്? അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയം ഭംഗിയായിട്ട് പറയാം. അല്ല, രാഷ്ട്രീയമായ ഇടപെടലുകൾ ഈ തീരുമാനങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് ഭക്തജന സമൂഹം സംശയിക്കുന്നു. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ ഒരു വിശദീകരണം നൽകാൻ താങ്കളെ വിളിച്ചത്. താങ്കൾക്ക് അത് പറയാം, ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളാണ്, ദേവന്റെ വീടാണ് ക്ഷേത്രം. അത് ആദ്യം മനസ്സിലാക്കൂ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ നിങ്ങൾ തന്നെ നിങ്ങളെ പോലുള്ള ചില ആളുകൾ മറ്റ് മതസ്ഥരെ, അല്ല ഞാൻ ചോദിക്കട്ടെ ശ്രീ എം ആർ മുരളി, ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ നേരത്തെ ഞെരളത്ത് ഹരിഗോവിന്ദൻ അഭിപ്രായപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോ ഇവിടെ സംഘാടക സമിതിയിൽ ഇതാ ഇവരൊക്കെ ഉണ്ട്, അബ്ദുൾ സമദ് സമദാനി അടക്കമുള്ളവരൊക്കെയുണ്ട്. ഒരു ഇതര മതസ്ഥരുടെ ആരാധനാലയത്തിൽ അങ്ങനെ ഒരു മതേതര കമ്മിറ്റിക്ക് രൂപം നൽകിയാൽ അങ്ങനെ സംഭവിക്കാറുണ്ടോ എന്നൊരു സംശയം നേരത്തെ ശ്രീ ഞെരളത്ത് ഹരിഗോവിന്ദൻ ചോദിച്ചിരുന്നു. അത് അദ്ദേഹം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അങ്ങനെ ഉണ്ടോ. അപ്പൊ സ്വാഭാവികമായും ക്ഷേത്രങ്ങളിൽ സംഭവിക്കുമ്പോൾ ഭക്തർ പ്രതികരിക്കുമല്ലോ, അത്രയേ ഉള്ളൂ. ജനപ്രതിനിധികളെ ജനപ്രതിനിധികളായി കാണുന്നു, അത്രയേ ഉള്ളൂ.
ക്ഷേത്രം പൊതുസ്ഥാപനമല്ല, എ കെ ജി സെന്റർ അല്ല, ബസ് സ്റ്റാൻഡ് അല്ല, ബാർ അല്ല. നിങ്ങൾ എന്തിനാണ് എ കെ ജി സെന്ററിലേക്ക് പോകുന്നത്? നിങ്ങളുടെ ഉദ്ദേശം അവരുടെ അവരുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ശ്രീ എം ആർ മുരളി, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആഘോഷ ചടങ്ങുകൾ, അതിന്റെ സംഘാടക സമിതികൾ, എന്തുകൊണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരെ അതിൽ പ്രതിനിധികളാക്കിക്കൂടാ? അവർ മാത്രം മതിയല്ലോ, എന്തിനാണ് മറ്റുള്ളവർ എന്നാണ് ചോദ്യം. സുതാര്യമാക്കുന്നതിനും വേണ്ടിയുള്ള നല്ല നടപടികൾ ഇവിടെ സ്വീകരിച്ചു വരികയാണ്. അതിന് ചിലർക്ക് അസംതൃപ്തിയുണ്ട്, അതാണ് പ്രശ്നം, അത്രേ ഉള്ളൂ. ശരി ശരി, ഒരു ചോദ്യം അല്ല, താങ്കൾ പോവുകയാണോ? ശ്രീ എം ആർ മുരളി, വിദ്യാസാഗർ ഗുരുമൂർത്തിക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട് താങ്കളോട്. ഒറ്റ ചോദ്യം, അതുകൂടി ഒന്ന് കേൾക്കൂ പ്ലീസ്. ഓ, എന്റെ ചോദ്യം ഇതാണ്. തിരുമാന്ധാംകുന്നിൽ അമ്മയ്ക്ക് നിത്യവും സന്ധ്യക്ക് പാടുന്ന ഘനസംഘം മുരളിക്ക് അറിയാമോ? പറ്റുമെങ്കിൽ ഒരു ആദ്യത്തെ 10 വരി പാടാൻ പറ്റുമോ? അത് ഒഴിവുള്ള തന്നെ വിളിച്ചോളൂ, നമുക്ക് ഞാൻ പാടിത്തരാം. ഗുരുമൂർത്തിക്ക് സമയം കിട്ടുമ്പോ ഗുരുമൂർത്തിക്ക് ഒഴിവുള്ള തന്നെ വിളിക്കും. അത്ര സമയമൊന്നും വേണ്ട, നിങ്ങൾക്ക് അല്ല, വേണ്ട, ഗുരുമൂർത്തിക്ക് ഒഴിവുള്ള സമയത്ത് തന്നെ വിളിച്ചോളൂ, ഞാൻ വന്ന് പാടിത്തരാം. ഗുരുമൂർത്തിക്ക് കേൾക്കേണ്ട എല്ലാം ഞാൻ പാടിത്തരാം. ഗുരുമൂർത്തി എന്നെ വന്ന് വിളിച്ചോളൂ. ശക്തമായ പ്രതിഷേധം നടത്തുക തന്നെ ചെയ്യും. പക്ഷെ സി എം ആർ ചെയ്ത പോലെ താങ്കൾ അടിച്ചു കൂട്ടുക തന്നെ ചെയ്യുന്നത് നിയമപരമായി ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. സി പി എമ്മിനെ കുറിച്ചൊന്നും താങ്കൾ പറയല്ലേ? നിങ്ങളിപ്പോ നിങ്ങൾ ആർ എസ് എസിനെ പറ്റിയും ബി ജെ പിയെ പറ്റിയും പറയൂ, നിങ്ങൾ സംഘപരിവാറിനെ പറ്റി പറയൂ. കേരളത്തിലെ പല ക്ഷേത്രങ്ങളും ഓടിറ്റില്ലാതെ കയ്യും കളക്കുമില്ലാതെ അരാജകത്വം നടമാടുന്ന അവസ്ഥ ക്ഷേത്ര സംരക്ഷണ സമിതി കൈകാര്യം ചെയ്യുന്ന പല ക്ഷേത്രങ്ങളിലുമുണ്ട്. നിങ്ങൾ അതേപറ്റി പറയൂ. എവിടെയാണ് ഓഡിറ്റ് നടത്തുന്നത്? ക്ഷേത്ര സംരക്ഷണ സമിതി കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രങ്ങളുടെ ഓഡിറ്റ് ആരാണ് നടത്തുന്നത്? ഇന്നിപ്പോൾ കേരളം ചർച്ച ചെയ്ത ഒരു വിഷയത്തിൽ താങ്കളുടെ ഒരു പ്രതികരണം തേടിക്കോട്ടെ. താങ്കൾ എന്തായാലും ടെലിഫോണിൽ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ചങ്ങനാശ്ശേരി നഗരസഭ നോമ്പ് തുറക്കുന്ന സമയത്ത് സൈറൺ മുഴക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക ഉത്തരവായിട്ട് തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? അങ്ങയുടെ അഭിപ്രായം അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിക്കുന്നത്. ബന്ധപ്പെട്ട നഗരസഭയുടെ ആളുകളെ വിളിച്ചു ചോദിക്കും, ഞാനല്ലോ അതിന് പ്രതികരണം നടത്തേണ്ടത്. അല്ല, അത്തരം തീരുമാനങ്ങളും ഉത്തരവുകളും പ്രതിദിനം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഭക്തജന സമൂഹത്തിനിടയിൽ ഇങ്ങനെയുള്ള സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനം ഉപയോഗിച്ചിട്ടാണ് ഇസ്ലാം മതത്തെ പോഷിപ്പിക്കുന്നത്, മനസ്സിലായിക്കോളൂ. ഈ അർഹരായ മുഴുവൻ പേർക്കും ഇത്തരം കമ്മിറ്റികളിൽ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണോ താങ്കളുടെ വിശ്വാസം, ശ്രീ എം ആർ മുരളി? ഇതൊക്കെ നിങ്ങളിപ്പോ ഇങ്ങനെ ആർക്കാണ് ആരെയാണ് അവിടെ ഒഴിവാക്കിയെന്നുള്ള പരാതി ഉള്ളത് ആർക്കെങ്കിലും ഉണ്ടോ? അവിടെ നാട്ടുകാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് യോഗത്തിന്റെ കൃഷ്ണരാജി വിഷയം ഉന്നയിക്കുന്നുണ്ട്. അല്ല, അത് ഉന്നയിച്ചോട്ടെ, ഉന്നയിക്കാലോ, കോടതിയിൽ ഉന്നയിക്കാലോ. ഞങ്ങൾ അങ്ങനെ ഒരു സമൂഹമാണ്. ഞാൻ നേരത്തെ വായിച്ചു പോയതാണ്, പക്ഷെ ശ്രീ എം ആർ മുരളിയുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. ഈ 11 പൂര ദിവസത്തെ വള്ളുവക്കോനാതിരിയും പാണരാജാവുമായുള്ള സമാഗമം കൂടിക്കാഴ്ച, അതൊക്കെ ചരിത്രത്താളുകളിൽ പ്രോജ്വലമായ പ്രതിബിംബങ്ങളാണ്. പാണരാജാവിന്റെ സാന്നിധ്യം സംഘാടക സമിതിയിൽ ഇടം പിടിക്കാതെ പോയത് അറിഞ്ഞുകൊണ്ടുള്ള ഒഴിവാക്കലാണോ അതോ ചരിത്രത്തെ തമസ്കരിക്കാനുള്ള പുറപ്പാടാണോ എന്ന് സി ടി രാമചന്ദ്രൻ മാ ഷങ്ങാടിപ്പുറം ചോദിച്ചിട്ടുണ്ട്. താങ്കളുടെ അറിവിൽ പെട്ടതാണോ ഇത്? ആ ചരിത്രത്തെ ഒക്കെ ആരാണ് തമസ്കരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നാട്ടിൽ എല്ലാവരും മനസ്സിലാക്കി. അതല്ലേ വിഷയം, ഈ ചോദ്യമാണ് വിഷയം. ഇങ്ങനെ പാണരാജാവിന്റെ സാന്നിധ്യം സംസ്കാരവും ഒക്കെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ബോധപൂർവം ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് ആരാണ്? യഥാർത്ഥ ചരിത്രത്തിന് പകരം ചില കൃത്രിമ ചരിത്രം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നവരാരാണ്? അല്ല, അതല്ല വിഷയം. ശ്രീ എം ആർ മുരളി, എന്റെ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, അതിന്റെ ഒരു ആൻസർ ഉണ്ടോ താങ്കളുടെ കയ്യിൽ? ഈ പാണരാജാവിന്റെ സാന്നിധ്യം സംഘാടക സമിതിയിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ? അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടാൽ പരിശോധിക്കാം. പിന്നെ സുബീഷേ, ഒരു കാര്യം പറയാം. മലബാർ ദേവസ്വം ബോർഡ് ബില്ല് വരുന്നുണ്ട്, അത് അങ്ങേയറ്റം ഹിന്ദു വിരുദ്ധമാണ്. അപ്പൊ നമുക്ക് വേറെ അംഗത്തിലെ കാണാം. പക്ഷെ ഏതായാലും എനിക്ക് ഇത്രേ പറയുള്ളൂ, ഭരിക്കുന്ന ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂക്തമായ ഘനസംഘം പോലും അറിയാത്ത ഒരു നിരീശ്വരവാദിയാണ് അവിടെ കുത്തിയിരിക്കുന്നത്. അയാൾ പറയുന്നത് ഇതൊക്കെ സംസ്കാരമാണെന്നാണ്, ഇതൊക്കെ ഹിന്ദുക്കൾ അനുസരിച്ചോണെന്നാണ്.
അതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഇത് ഹിന്ദു ധർമ്മത്തെ പഠിക്കാതെ ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ പേരിൽ പണം പിടുങ്ങലാണോ ഈശ്വര വിശ്വാസം എന്നുള്ളത്? പിണറായി വിജയൻ സർക്കാരാണ് ദേവന്റെയും ദേവന്റെയും ദേവിയുടെയും പേരിലുള്ള പണം കോടി വക മാറ്റി ഓടിച്ചില്ലാതെ വരവ് ചെലവ് കണക്കില്ലാതെ പറ്റിച്ചെടുക്കുന്ന നിങ്ങളുടെ സർക്കാരിനോടാണ് ക്ഷേത്ര സംരക്ഷണ വിശ്വാസികൾ പറയുന്നത്. ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പറയാന്ന് പറയുന്നു ഗുരുവായൂരപ്പന്റെ പണം പറയുന്നത് അവിടെ ജനം ടിവിക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. ജനം ശരി അത് വിടും ശ്രീ എം ആർ മുരളി, മറ്റൊരു പ്രശ്നമുള്ളത് ഈ ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശ്രീ എം ആർ മുരളി ഗുരുവായൂരപ്പന്റെ പണം അടിച്ചു മാറ്റിയത് ആരാണ്? അത് ഉത്തരം പറയും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ് തിരിച്ചടവൊക്കെ ഇതുവരെ വെച്ചിട്ടില്ല. ഗുരുവായൂരപ്പന്റെ 10 കോടി അടിച്ചു മാറ്റി ഇവരാണ് ക്ഷേത്രം അമ്പലം വിഴുങ്ങുന്നത് ഇവരെയാണ് പറയുന്നത്. ഞാൻ ചോദ്യത്തിന് മറുപടി ആരാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഓഡിറ്റ് നടത്തുന്നത് ആരാണ്? എന്റെ ചോദ്യം അതാണ്. അവിടേക്ക് വരൂ. അല്ല ഇത് നിങ്ങൾ പറയൂ. നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു ക്ഷേത്ര സംരക്ഷണ സമിതി നിരവധി അമ്പലങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ആരാണ് ഓഡിറ്റ് നടത്തുന്നത്? ഇതിന് ഉത്തരം പറയൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട ഒരു വിഷയമാണ്. എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയൂ. 10 കോടി രൂപയാണ് നിങ്ങൾ വിഴുങ്ങിയത്. നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. ആരാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വരവ് ചെലവ് കണക്ക് ആരാണ് ഓഡിറ്റ് നടത്തുന്നത്? ഓഡിറ്റുണ്ടോ? പിണറായി വിജയന്റെ ചോദിച്ചോട്ടെ, പരസ്പരം നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിച്ച് തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. ശ്രീ എം ആർ മുരളിയുടെ പേര് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശ്രീ എം ആർ മുരളിയുടെ പേര് വലിച്ചിഴക്കപ്പെട്ട മറ്റൊരു സംഭവം ഞാൻ പറയാം. ഒരു മിനിറ്റ് താങ്കൾ ഒന്ന് ശ്രദ്ധിക്കുമെങ്കിൽ, ഇവിടെ ഈ ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ ദ്രവ്യകലശം പ്രമാണിച്ച് ബോർഡ് പ്രസിഡന്റ് സഖാവ് എം ആർ മുരളി കെ ടി ജലീലിനെയും മന്ത്രി അബ്ദുറഹ്മാനെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. മുൻ സിമി തീവ്രവാദി കെ ടി ജലീലിനെ ചമ്രവട്ടം ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നത് ഒരു ഓരോ സ്വാഭിമാന ഹിന്ദുവിന്റെയും കടമയാണ്. അതുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളിയുടെ ക്ഷേത്രങ്ങളിൽ ഈ രാഷ്ട്രീയ കളിക്കെതിരെ ഹൈക്കോടതിയെ തിങ്കളാഴ്ച ചിലർ സമീപിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വിവരം താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രീ എം ആർ മുരളി, യെസ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് പോയി എന്നാണ് പി സി ആറിൽ നിന്ന് പ്രൊഡ്യൂസർ പറയുന്നത്. ശരി, എന്തായാലും നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം, പെട്ടെന്ന് തിരിച്ചെത്താം. വീണ്ടും ചർച്ചയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ശ്രീമതി കെ പി ശശികല ടീച്ചർ, ഇത്ര നേരവും ശ്രീ എം ആർ മുരളി നമുക്കൊപ്പം ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഫോൺ കട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. ഇനി ചർച്ചയിലേക്ക് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ജനപ്രതിനിധികൾ ആയതുകൊണ്ടാണ് ഇവരെയൊക്കെ വിളിച്ചിരിക്കുന്നത്. പിന്നെ ഈ പച്ച പെയിൻ്റ് അടി, അത് ഇത്ര വിവാദമാക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അതൊരു വിവാദമായപ്പോൾ ക്ഷേത്രങ്ങൾ വിവാദങ്ങൾക്ക് കേന്ദ്രബിന്ദുവാകരുത് എന്നൊരു നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ് ആ പെയിൻ്റ് മാറ്റാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ഈ പച്ച പെയിൻ്റ് അതൊരു പെയിൻ്റർക്ക് സംഭവിച്ച പിഴവാണ് എന്ന കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് പറയാനുള്ളത്? ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ എം ആർ മുരളി ഫോണിൽ നിന്ന് പോയെങ്കിലും എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ബാക്കി ചർച്ച ജനം ടി വി ശ്രദ്ധിക്കുന്നുണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം സ്വാഭാവികമായും മലബാർ ദേവസ്വം ബോർഡിന്റെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഹൈന്ദവ സംഘടനകളുടെയും ഹൈന്ദവ സമൂഹത്തിന്റെയും വിഷമം അറിയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് മറ്റൊരു മാധ്യമം പറഞ്ഞു മറ്റു മാധ്യമങ്ങൾ ഉസ്മാൻ കവറിനോട് മറ്റു മാധ്യമങ്ങൾ ചർച്ചയാക്കിയില്ല എന്ന് പറഞ്ഞാൽ മറ്റു മാധ്യമങ്ങൾക്ക് ഹൈന്ദവ വികാരം പ്രകടിപ്പിക്കണമെന്ന് ഉത്തരവാദിത്വമില്ല. ടുത്ത് ചെയ്യുമ്പോൾ അതിലൂടെയെങ്കിലും ആ ഹൈന്ദവ സമൂഹത്തിന്റെയും ഭക്തജനങ്ങളുടെയും വികാരം എന്ത് എന്ന് അറിയാനുള്ളൊരു താല്പര്യം അദ്ദേഹത്തിന് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അദ്ദേഹം ഇവിടെ പറഞ്ഞത് അത് പെയിന്റർക്ക് പറ്റിയ ഒരു കൈപ്പഴയാണ് എന്നൊക്കെ പറയും. ഒരു ക്ഷേത്രത്തിനകത്ത് പെയിന്റർക്ക് അങ്ങനെ ഒരു കൈപ്പഴ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാകണം ഇവിടുത്തെ സമൂഹം എന്നുള്ളതാണ്. കാരണം ക്ഷേത്രത്തെ പറ്റി അത്രയും ധാരണയില്ലാത്ത ഒരാളെ പിടിച്ചാണ് പെയിന്റിംഗ് മണി ഏൽപ്പിച്ചത്. പിന്നെ ഇത് ഏൽപ്പിക്കുന്നവർക്കൊരു ഉത്തരവാദിത്തം ഇവരൊക്കെതിരെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കരുത്. തോന്നിയ വിധത്തിൽ തൊഴിലാളികൾക്ക് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ മേലെ ഭരണാധികാരികൾ വേണ്ടല്ലോ. ഓരോരുത്തരും അവിടെ വരിക, അവരവർക്ക് തോന്നുന്ന വിധത്തിൽ ചെയ്യുകയാണെങ്കിൽ ഉത്തരവാദിത്തത്തോടെ കൃത്യമായി ചെയ്യേണ്ടുന്നതെന്നോ അത് ചെയ്യാനാണല്ലോ ഒരു ഭരണ തലപ്പത്തെ ഒരാളിരിക്കരുത്. അപ്പൊ അവർക്ക് പറ്റിയ കൈപ്പഴ എന്ന് പറഞ്ഞാൽ ആ കൈപ്പഴ ഭരണ നേതൃത്വത്തിന്റെ കൈപ്പഴയാണ്, അല്ലാതെ അവിടെ വന്ന തൊഴിലാളിയുടെ കൈപ്പഴയല്ല.
അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ദേവസ്വം ബോർഡിന് തന്നെയാണ് ഇത്തരത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കത്തക്ക വിധത്തിൽ ഒരു വിഷയം ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ക്ഷേത്രത്തിൽ അരാജകത്വം ഉണ്ടാക്കണം, ക്ഷേത്രത്തെ വിവാദ കേന്ദ്രമാക്കണം, ഇത് സംഘപരിവാർ പ്രസ്ഥാനമാണ്. അദ്ദേഹം പേരെടുത്ത് പറഞ്ഞിരുന്നത് ചിലരുടെ ആഗ്രഹം അതാണ്, ക്ഷേത്രത്തിലെ അവരാണോ അവിടെ പെയിന്റ് അടിച്ചത്, അവരാണോ വിവാദം ഉണ്ടാക്കിയത്. ഒരു കാവ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ഒരു കാവ്യ ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും കണ്ടാൽ അതിനെതിരെ കോപ്പ് കൂട്ടി വരുന്നവർ, അവർക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഇത് ഈ നിലയ്ക്ക് അവിടെ ഹൈന്ദവ സംഘടനകൾ രഹസ്യമായി പോയി പത്തിയെടുത്ത് അവർ തന്നെ വിഷയം ഉണ്ടാക്കിയ മാതിരിയാണ് ബഹുമാനപ്പെട്ട എം ആർ മുരളി സംസാരിച്ചത്. അവിടെ ആ പച്ച കണ്ട് അത് അതേപോലെ തന്നെ ഞങ്ങൾ അംഗീകരിക്കണമായിരുന്നു. അദ്ദേഹം പറഞ്ഞ അവിടെ വരുന്ന നൂറുകണക്കിന് ഭക്തർക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. അവരാ പ്രശ്നം അറിയിക്കുക ഹൈന്ദവ സംഘടനകളെയാണ്. ഞങ്ങൾ അവിടെ വന്നെടുത്തതല്ലോ, അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരമാണല്ലോ ഞങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ ഏർപ്പെടുന്നത്. അവർക്കറിയാം ആരെയാണ് ഈ വിഷയം അറിയിക്കേണ്ടത്. അവിടുത്തെ സി പി എം നേതൃത്വത്തെ അറിയിച്ചൊരു കാര്യമുണ്ടോ, ക്ഷേത്രത്തിൽ ഇങ്ങനെ ക്ഷേത്രത്തെ ഇങ്ങനെ അലങ്കോലമാക്കി എനിക്ക് വിശ്വാസികളെ അപമാനിച്ചിട്ടുണ്ട്, ഇത് സി പി എം നേതൃത്വത്തെ വിളിച്ച് പറയാൻ പറ്റിയവർക്ക് പറഞ്ഞ പരിഹാരം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ അത്തരം വിഷയങ്ങൾ അവർക്ക് ഇത് എവിടെയാണോ പരിഹരിക്കപ്പെടുക, ദേവിയുടെ മുന്നിൽ പോയി തൊഴുതു വരുന്ന അവർക്ക് വിഷമം ഇല്ലാന്ന് വിചാരിക്കരുത്. അവരാ വിഷമം അറിയിക്കുക സ്ഥലത്തെ ഹൈന്ദവ സംഘടനകളെയോ അതല്ലെങ്കിൽ അവർക്ക് ആരെയാണോ ബന്ധപ്പെടാൻ കഴിയുക അത്തരം ഹൈന്ദവ സംഘടനകളെ അറിയിച്ചു. അങ്ങനൊരു വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രതികരിക്കണമല്ലോ. അതിൽ പറയൊന്നും ചെയ്തില്ല. വിജയം പറഞ്ഞു കേട്ടാ പണ്ടാട പറഞ്ഞ മാതിരി പട്ടി കടിച്ചാനുള്ള കുറ്റം, അത് കണ്ടേനാണ് കുറ്റം എന്ന് പറഞ്ഞ പോലെ പെയിന്റ് അടിച്ചാലോ പച്ച പെയിന്റ് അടിച്ച് വികൃതമാക്കിയാലോ അല്ല, അത് പെയിന്റ് അടിക്കരുത് അത് പച്ച മാറ്റണം എന്ന് പറഞ്ഞ ഹൈന്ദവ സംഘടനകളാണ് വിഷയം ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ബോധപൂർവ്വം മുതലത്തേക്ക് ചിലത് വലിച്ചടിച്ച് കൊണ്ടുവരുന്ന ഞാൻ കണ്ടു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ക്ഷേത്രങ്ങൾ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ക്ഷേത്രങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ അജണ്ടയിലുണ്ടത്. ക്ഷേത്ര സംരക്ഷണ സമിതിയോ അല്ലെങ്കിൽ ഹിന്ദുത്വ അഭിമാനമുള്ള കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രങ്ങളെല്ലാം ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും അഴിമതി ആരോപണം പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡിലേക്ക് വഴവുകൂട്ടെ. കാരണം അവിടെ എങ്കിൽ മാത്രമേ ഇതുപോലുള്ള മതേതര കമ്മിറ്റികൾ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങളും ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോ അദ്ദേഹം വളരെ എടുത്താണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയൊക്കെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ നാമമാത്ര ക്ഷേത്രങ്ങളാണ് മൊത്തം ക്ഷേത്രങ്ങളുടെ എണ്ണം നോക്കിയത്. പക്ഷെ അദ്ദേഹം ഇവിടെ ഒരു എട്ടോ പത്തോ പ്രാവശ്യം എടുത്തു പറഞ്ഞു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ക്ഷേത്രങ്ങളിൽ ആരാണ് ഓടിക്കുന്നത്, എന്താണ് തീരുമാനം. അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. സി പി എം ദേവ ഭക്തിയില്ലാത്ത സി പി എം, വിശ്വാസമില്ലാത്ത സി പി എം, ക്ഷേത്രത്തിൽ തൊഴാൻ പോലും അവകാശമില്ലാത്ത സി പി എമ്മിന്റെ നേതാക്കള്, തീർത്ഥം കൊടുത്താൽ അത് മറ്റേ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത സി പി എം, അവരിത്തരം ഒരു സ്ഥാനത്തിരിക്കുന്നതിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട്. അതായത് ഹിന്ദു സമൂഹവുമായി ക്ഷേത്രങ്ങൾക്ക് ബന്ധമില്ലാതാക്കുക, ഹിന്ദുത്വത്തിനോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിനോ ഏതൊക്കെ തരത്തിൽ പോറലേൽപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ഏൽപ്പിക്കുക, അതിനാണ് അവർ ഈ സ്ഥാനത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലല്ലാതെ ഹൈന്ദവ വിഷയങ്ങൾ ഹിന്ദു ഹിന്ദു ധർമ്മത്തെ പറ്റി പഠിപ്പിക്കുകയോ ഹിന്ദു ആചാരങ്ങളെ പറ്റി പഠിപ്പിക്കുകയോ ഹിന്ദു കുട്ടികൾക്ക് സന്മാർഗോപദേശം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ, അത് ഹിന്ദുത്വ അഭിമാനികൾ കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രങ്ങളായിരിക്കും. അപ്പൊ അത് അദ്ദേഹത്തിന്റെ അജണ്ടയിലുണ്ട്. അത് ഒന്നായി പിടിച്ചെടുക്കുക എന്നുള്ള അജണ്ട, അതിപ്പോ പാർത്ഥസാരഥി ക്ഷേത്രമാണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിൽ ധാരാളം ക്ഷേത്രങ്ങൾ അവരുടെ ഈ കടന്നുകയറ്റത്തിന് വിധേയമായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അജണ്ടയിൽ ഇനിയുള്ളത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിൽ എത്ര ക്ഷേത്രങ്ങളുണ്ടോ അതിനെപ്പറ്റി വ്യക്തമായി പഠിച്ചിട്ടുണ്ട്, അത് ഒന്നൊന്നായി കീഴ്പ്പെടുത്തുക എന്നുള്ള ആ ഒരു തന്ത്രമാണല്ലോ. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കണം, ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ വേണ്ട എന്ന് പറഞ്ഞവര്, ക്ഷേത്രങ്ങൾ പൊളിക്കണമെന്ന് പറഞ്ഞവര്, ക്ഷേത്രങ്ങൾ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞവർ ഇന്ന് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം അകത്ത് കയറി അതായത് തനിക്കാക്കി വിടക്കാക്കുക എന്നുള്ളതാണ്. അപ്പോ പഴയ ഹൈന്ദവ സമൂഹം അല്ല എന്ന് ബഹുമാനപ്പെട്ട മുരളി ഓർത്താൽ നിന്ന് ഇന്ന് അതിനെയൊക്കെ നഖശിഖാന്തം എതിർക്കാനും വേണ്ടുന്ന വിധത്തിൽ തന്നെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ശേഷിയുള്ള ഒരു ഹൈന്ദവ സമൂഹം ഉണ്ടായിട്ടുണ്ട്. അത് നിയമപരമായാണ് വേണ്ടതെങ്കിൽ അങ്ങനെ, അതല്ല പ്രക്ഷോഭത്തിന്റെ വഴിയിലൂടെയാണ് വേണ്ടതെങ്കിൽ ഏതറ്റം വരെയും പോകാൻ കഴിയുന്ന ഹൈന്ദവ സമൂഹം, അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഹൈന്ദവ സംഘടനകൾ ഇന്നുണ്ട്. അതുകൊണ്ട് ഇരുട്ടിന്റെ മറവിൽ എല്ലാം ഒതുക്കിക്കൊണ്ട് ഹിന്ദുത്വത്തെ ഇല്ലാതാക്കാം എന്ന് ബഹുമാനപ്പെട്ട മുരളി ചിന്തിക്കരുത് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മതേതര കമ്മിറ്റി അവര് മെമ്പർമാരാണ് എന്ന്, ജനപ്രതിനിധികളാണെന്ന്. ജനപ്രതിനിധികൾ എന്തിനാണ് ഈ പൂര കമ്മിറ്റിയിൽ വരുന്നത്? ജനപ്രതിനിധികൾക്ക് വേണ്ടുന്ന വിധത്തിൽ സഹായിക്കാലോ, സഹകരിക്കാലോ, ഇതെന്റെ ബുദ്ധിമുട്ട്. അത് എന്തിനാണ് ഇങ്ങനെ ഒരു ഔപചാരിക കമ്മിറ്റിയിൽ വരുന്നത്? അവിടെ റത്തീക്ക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നൊക്കെ ബഹുമാനപ്പെട്ട ഉസ്മാൻ സാർ പറയുന്നത് കേട്ടു. അവിടെ എത്രയോ നേർച്ചകൾ ഈ ജില്ലാ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിൽ നടക്കുന്നു. ഇതിൽ എത്ര നേർച്ച കമ്മിറ്റികൾ റഫീഖ എന്ന ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അംഗമായിട്ടുണ്ട് എന്നൊന്ന് അറിയാൻ എനിക്ക് താല്പര്യം. ശരി, ശ്രീ ഉസ്മാൻ താമരത്ത്, ഇതിപ്പോൾ മുസ്ലിം ലീഗ് അല്ല പ്രതിസ്ഥാനത്ത്, ഈ ദേവസ്വം ബോർഡിന്റെ ചെയ്തികളാണ് അവിടെ. ഇപ്പൊ നാളെ ഒരു മുസ്ലിം ആരാധനാലയത്തിൽ, മുസ്ലിം പള്ളിയിൽ ഈ രീതിയിലുള്ള രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാവുമ്പോൾ ഇസ്ലാം സമൂഹം, മുസ്ലിം സമൂഹം നോക്കി നിന്നു എന്ന് വരില്ല. സ്വാഭാവികമായും അത് തന്നെയാണ് ഇപ്പുറത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക്
അവർ മാറ്റി നിർത്തപ്പെടുന്നു. ദേവസ്വം ബോർഡാണ് രാഷ്ട്രീയമായി ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതുമൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ആ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിനൊപ്പം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ രാഷ്ട്രീയത്തിനൊപ്പമല്ല നിൽക്കേണ്ടത്, ഭക്തരുടെ വികാരത്തിനൊപ്പമാണ്. അതല്ലേ മുസ്ലിം ലീഗ് പോലുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ചെയ്യേണ്ട ഒന്ന്. സുബീഷേ, ഞാൻ ഈ നോമ്പുകാലത്ത് രാത്രി പ്രാർത്ഥനയുടെ വളരെ പ്രധാനപ്പെട്ട സമയമൊക്കെ ഒഴിവാക്കി ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്നിട്ട് കുറേ സമയമായി. നിങ്ങൾ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കേണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ പറയരുത്. ശ്രീ ഉസ്മാൻ താമരത്ത്, ഏകപക്ഷീയമാകണം ഈ ചർച്ച എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഏകപക്ഷീയമാകണം ഈ ചർച്ച എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങയെ വിളിക്കില്ല, എംആർ മുരളിയെ വിളിക്കില്ല. നിങ്ങൾ സഹിഷ്ണുതയോടുകൂടി കേൾക്കുന്നു. ഞാൻ പറയുമ്പോ നിങ്ങൾ ഇടപെടുന്നത് എന്തിനാണ്? ഇടപെടുന്നില്ല. ഏകപക്ഷീയമാണ് ചർച്ച എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥത ഉണ്ടെങ്കിൽ സുബീഷ് ഞാൻ സംസാരിക്കട്ടെ. ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലെ കെടുകാര്യസ്ഥതയും ഇനഫിഷ്യൻസിയും ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങൾ വേറൊരു ടോപ്പിക്ക് വെച്ച് ഒരു സ്പെഷ്യൽ ഡിബേറ്റ് വെക്കൂ. നിങ്ങൾ സംഘപരിവാറിന്റെയും സി പി എമ്മിന്റെയും തർക്കത്തിന് വേണ്ടിയിട്ടല്ലോ ഈ ചർച്ച സംഘടിപ്പിച്ചത്. മാത്രമല്ല, ഈ ക്ഷേത്രങ്ങളുടെയും ഭക്തജനങ്ങളുടെയും ഒന്നും മൊത്ത കുത്തക സംഘപരിവാർ ഏറ്റെടുക്കേണ്ട കാര്യമല്ല. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊന്നും നിങ്ങൾക്ക് അവിടെ നിലനിൽക്കുന്ന മതേതര സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനും കഴിയില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, ഈ പറഞ്ഞ പാണക്കാട് തങ്ങന്മാരോ അല്ലെങ്കിൽ അബ്ദുൽ സമദ് സമദാനിയോ, അവർക്കൊന്നും സംഘപരിവാറിൻ്റെ ഒരു സെക്കുലർ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമല്ല. എത്രയോ ക്ഷേത്രങ്ങളിൽ ഇവരൊക്കെ ദിനേന വ്യത്യസ്തമായ പരിപാടികൾക്ക് പങ്കെടുക്കുന്നവരാണ്. അവിടുത്തെ ഭക്തജനങ്ങൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ക്ഷണിച്ച് പങ്കെടുക്കുന്നവരാണ്. ഞാൻ ഈ അടുത്ത് സെയ്ദ് സാരിക്കലി ശിഹാബ് തങ്ങൾ, വളരെ പ്രസിദ്ധമായിട്ടുള്ള വേങ്ങരയിലെ കിളിനക്കോട് പിന്നെ ക്ഷേത്രമുണ്ട്, ദേവിക്ഷേത്രമുണ്ട്, അവിടുത്തെ ഉത്സവത്തിൻ്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യാതിഥി സെയ്ദ് സാദിക്കലി ശിഹാബ് തങ്ങളായിരുന്നു. അതേപോലെ തന്നെ ചേറൂരിലെ ശ്രീ കരിങ്കാലി കരുവൻകാവിൽ പിന്നെ മൂർത്തി ക്ഷേത്രമുണ്ട്, അവിടെ താലപ്പൊലി ഉത്സവത്തിന് സാദിക്കലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തു. മുനവറലി ശിഹാബ് തങ്ങളാണ് കൂവേരി മുച്ചിക്കാട്ട് ക്ഷേത്രത്തിൽ പങ്കെടുത്തത്. ആലപ്പുഴയിലെ ഹരിപ്പാട് മണ്ണന്തല ശ്രീ നാഗരാജ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ മതസൗഹാർദ്ദ സംഗമത്തിൽ സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തു. 5 തവണ തുടർച്ചയായിട്ട് ശിവഗിരി തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസംഗിച്ച ഏക വ്യക്തി അബ്ദുസമദ് സമദാനിയാണ്. ഞങ്ങൾ മിനി പമ്പയിൽ അയ്യപ്പ ഭക്തർക്ക് എല്ലാ വർഷവും അവിടെ കഞ്ഞി വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി അരി ദാനം ചെയ്യുന്നവരാണ്. ഞാൻ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആകുന്ന സമയത്ത് ഞങ്ങൾ അരി അവിടെ നബിദിനത്തിനാണ് ഞങ്ങൾ അരി അവിടെ കൊണ്ടുപോയി കൊടുത്തത്. ഈ അടുത്ത് 40 ചാക്ക് അരിയുമായിട്ടാണ് സെയ്ദ് സാദിക്കലി ശിഹാബ് തങ്ങൾ മിനി പമ്പയിൽ എത്തിയത്. അതേപോലെ അവിടുത്തെ യൂത്ത് ലീഗ് മുഴുവൻ അരിയും, ഭക്തജനങ്ങൾക്ക് കഞ്ഞി കൊടുക്കാനുള്ള മുഴുവൻ അരിയും ഡൊണേറ്റ് ചെയ്തത് യൂത്ത് ലീഗാണ്. അപ്പം ഇങ്ങനെയാണ് മലപ്പുറത്തിൻ്റെ ഒരു കൾച്ചർ. ഇത് മുറിപ്പെടുത്താൻ, ഇത് വിഭജിക്കാൻ, ഇതിലേതെങ്കിലും തരത്തിൽ ഇടപെടലുണ്ടായിട്ട് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് നടക്കുന്നില്ല. ദേവസ്വം ഭരണത്തിൻ്റെ എല്ലാ ചെയ്തികളും നല്ലതാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ക്ഷേത്രഭരണത്തിൽ കൈകടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ എന്തിനാണ് സമരം ചെയ്തത്? വഖഫ് ബോർഡിൻ്റെ ഭരണത്തിൽ മുസ്ലിമേതര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നിയമനം കൊടുക്കാൻ പബ്ലിക് സർവീസ് കമ്മീഷനെ ഏൽപ്പിക്കുന്ന വിഷയത്തിലല്ലേ ഞങ്ങൾ കോഴിക്കോട്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്? അപ്പം അത് നമ്മൾ മറ്റൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യണം. നിങ്ങൾ ഈ ഭക്തജനങ്ങളുടെയും ക്ഷേത്ര നടത്തിപ്പിൻ്റെയും മൊത്ത കുത്തക ബാഹ്യശക്തികൾ എന്ന നിലക്ക് സംഘപരിവാർ ഏറ്റെടുത്ത് ആ പ്രദേശങ്ങളിലൊക്കെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ പറയട്ടെ, ശ്രീ ഉസ്മാൻ, ഏകപക്ഷീയമായ ഒരു ചർച്ച എന്ന് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു, അപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. ഒരിക്കലും ഏകപക്ഷീയമായ ഒരു ചർച്ചയല്ല, അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളിയെ ഞങ്ങൾ വിളിക്കില്ലല്ലോ, താങ്കളെ വിളിക്കില്ലല്ലോ. പിന്നെ ഞാൻ പറയട്ടെ, മലപ്പുറത്തെ അല്ലെങ്കിൽ മലബാറിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം. ആ ഐക്യത്തിൽ, ആ ഒരു മതേതര സ്വഭാവത്തിൽ വിള്ളൽ വീഴ്ത്തണം എന്നൊരു ഉദ്ദേശമോ ലക്ഷ്യമോ ഞങ്ങൾക്കില്ല. അതെല്ലാം മഹത്വവൽക്കരിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഞാൻ പല ഘട്ടത്തിൽ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് അല്ല പ്രതിസ്ഥാനത്ത്, മുസ്ലിം മത സമൂഹമോ അല്ല പ്രതിസ്ഥാനത്ത്. പക്ഷേ ദേവസ്വം ബോർഡിന്റെ ചില പ്രവർത്തികൾ ആ രീതിയിലുള്ള സംശയങ്ങൾ ഭക്തരിൽ ഉണ്ടാക്കി.
പ്ലീസ് ഉസ്മാൻ, ഞാനത് പറയുന്നത് കേൾക്കൂ. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവൃത്തികൾ ആ രീതിയിലുള്ള സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ ഭക്തജന സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നൊരു പ്രതിഷേധമുണ്ടായി, പച്ച പെയിന്റ് അടിച്ചു എന്നും പറഞ്ഞ്. അപ്പോൾ ഇത് നീക്കം ചെയ്യേണ്ടത് ഭക്തർക്കൊപ്പം എന്നും നിലകൊണ്ടിട്ടുള്ള ഒരു ദൃശ്യമാധ്യമം എന്ന നിലയ്ക്ക്, ഏക ദൃശ്യമാധ്യമം എന്ന നിലയ്ക്ക് ജനം ടി വിയുടെ കൂടി കർത്തവ്യമാണ്, ഉത്തരവാദിത്തമാണ്. ആ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ അവസരമൊരുക്കിയത്. അത് ഏകപക്ഷീയമല്ല. ഉസ്മാൻ താമരത്തി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു, താങ്കൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എം ആർ മുരളി ഫോൺ കട്ട് ചെയ്ത് പോയത് എന്റെ തെറ്റല്ല, ജനം ടി വിയുടെ തെറ്റുമല്ല. ഒരിക്കലും ഏകപക്ഷീയമാണ് ഈ ചർച്ച എന്ന് താങ്കൾ ആക്ഷേപിക്കരുത്. താങ്കൾക്ക് ഇനിയും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം, ഞാൻ അവസരം തരാം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയുടെ അടുത്ത അരമണിക്കൂറിലേക്ക് പോകുമ്പോൾ ഒരു പ്രേക്ഷകൻ ടെലിഫോണിലുണ്ട്. സുബ്രഹ്മണ്യം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഇളവൂരിൽ നിന്നാണ് എന്ന് തോന്നുന്നു. ശ്രീ സുബ്രഹ്മണ്യം ഇളവൂർ, കേൾക്കാമോ? ശ്രീ സുബ്രഹ്മണ്യം ടെലിഫോണിലുണ്ടോ? ഇല്ല. ശരി ശരി, പറഞ്ഞോളൂ, വേഗം പറയൂ. എം ആർ മുരളി ആ ദേവസ്വം ബോർഡിന്റെ നമ്മളെ ഹിന്ദുക്കളുടെ ശമ്പളം മേടിച്ച് വെറുതെ ഇരുന്ന് തിന്നണോട് അയാളോട് വേറെ പണിയൊന്നും നോക്കാൻ പറയാം. ഹിന്ദുക്കളുടെ ശമ്പളം ഹിന്ദുക്കളെ വെറുതെ നശിപ്പിക്കാനിട്ട് ഇങ്ങനെ കേറിയിരുന്നു എന്തിനാന്ന് വെറുതെ ഈ ഹിന്ദുക്കളുടെ ശമ്പളം മേടിച്ചിരുന്ന ഒരു ഹിന്ദു എന്ന് പറയാനുള്ള തൻ്റെ ഇല്ലാത്ത ആൾക്കാർ ഇത് ദേവസ്വം ബോർഡിൽ കയറിയിരിക്കേണ്ട ആവശ്യമില്ല. ഹിന്ദു എന്ന് പറയാൻ പിന്നെ ഉസ്മാൻ സാർ, ഉസ്മാൻ സാറ് പറഞ്ഞത് ഈ ഇത്രയും ഹിന്ദുക്കളോട് ഞങ്ങൾക്ക് ഒരു ജാതി വലിയ വ്യത്യാസം അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡ് ഹിന്ദുക്കൾ ഈ ദേവസ്വം ബോർഡ് തിരിച്ചുവിട്ട് ഹിന്ദുക്കൾക്ക് എഴുതി കൊടുക്കാൻ പറയുക. അല്ലാണ്ട് സംസാർ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾക്കൊരു ബന്ധമില്ല, ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നതല്ലേ, ഈ സമൂഹത്തിൽ ജീവിക്കുന്നതാണ്, അറിയാൻ പാടില്ലേ? അപ്പൊ നമ്മള് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഈ കാണുന്ന കാട്ടായും പിന്നെ ഈ നെറ്റ് ഉണ്ടെന്നുള്ള കാര്യം ഈ ഇപ്പോൾ വാർത്താ ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട് മൊബൈലില്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത്. മാഷ്ട്രി പാർട്ടി എന്തിനാന്ന് വെറുതെ ഇങ്ങനെ ഈ ഹിന്ദുക്കളെ അവിടെ ജീവിക്കണേ? ഹിന്ദുക്കളുടെ നേരത്തെ മാത്രം കയറിയാൽ മതിയോ? ശരി ശരി ശരി, വളരെയധികം നന്ദി ശ്രീ സുബ്രഹ്മണ്യം വിളിച്ചതിന്. ഞാൻ ഞരളത്ത് ഹരിഗോവിന്ദനിലേക്ക് ഒരിക്കൽ കൂടി പോകാൻ ശ്രമിക്കുകയാണ്. ശ്രീ ഞരളത്ത്, കേൾക്കാമല്ലോ അല്ലേ? ഈ യോഗ്യതയുള്ളവർ അല്ലെങ്കിൽ ഈ അർഹതയുള്ളവർ തന്നെയാണോ ഈ തിരുവാന്താം കുന്നക്ഷേത്രത്തിൻ്റെ പ്രതിദിന കാര്യങ്ങളിൽ, അത് ഏതുമാകട്ടെ, അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അർഹതയുള്ളവർ യഥാർത്ഥത്തിൽ അവിടെ ഇരിക്കേണ്ട ആളുകൾ തന്നെയാണോ? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ശ്രീ ഞരളത്ത് ഗോവിന്ദൻ, അതുപോലും അവിടെ ഉള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ക്ഷേത്രം എന്താണെന്നോ ഈ ക്ഷേത്രം എന്തിനു വേണ്ടി നിലകൊള്ളേണ്ടതാണെന്നോ അതല്ലെങ്കിൽ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്ന, ഭക്തജനങ്ങൾക്ക് ഇവിടുന്ന് എന്ത് തരത്തിലുള്ള ആശ്വാസമാണ് കൊടുക്കേണ്ടതെന്നോ ഇതൊന്നും വെളിവില്ലാത്ത ആളുകളാണ് തിരുമാന്താകുന്നിൽ മാത്രമല്ല മിക്കവാറും സ്ഥലങ്ങളിലുള്ളത്. ഈ തിരുമാന്താകുന്നിലെ കുറച്ച് ജീവനക്കാരെ ഒരു സന്ധ്യയ്ക്ക് തൊട്ടടുത്തുള്ള ബാർ ഹോട്ടലിൽ പൂട്ടിയിട്ടിട്ട് ആ ജീവനക്കാർ കുറച്ച് നേരം ജോലിക്ക് വരാതെ ഉണ്ടായ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വന്നിരുന്ന ഒരുത്തനാണ് പോയിട്ട് അവരെ ചർച്ച ചെയ്ത് കൊണ്ടുവരാനൊക്കെ പോയത്. അവൻ്റെ പിറന്നാൾ ആഘോഷത്തിന് കേക്ക് മുറി നടന്നത് ഈ എന്താ പറയുക ദേവസ്വത്തിൻ്റെ ഓഫീസിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ കല്യാണം ക്ലിഫ് ഹൗസിൽ വെച്ച് നടത്തുന്നത് ശരിയല്ല എന്നതുപോലെ തന്നെയാണ് ഈ പറയുന്ന ദേവസ്വത്തിൻ്റെ ആഫീസിൽ വെച്ചിട്ടല്ലോ അവൻ്റെ പിറന്നാൾ ആഘോഷിക്കേണ്ടത്. ഇവന് പിറന്നാൾ ആഘോഷിക്കണമെങ്കിൽ എല്ലാം റൂം എടുത്തിട്ട് അവിടെ ആഘോഷിക്കണ്ടേ? ഇതേ ചങ്ങാതി എൻ്റെ അച്ഛൻ്റെ പേരിൽ സംഗീതോത്സവം നടക്കുന്ന സമയത്ത് ഞാൻ ആ പാട്ട് പാടാൻ വന്ന വേണുഗോപാൽ എന്ന് പറഞ്ഞ മാരാർക്ക് നേരെ ഒരു മൈക്ക് വെച്ച് കൊടുക്കും, പ്രസംഗപീഠത്തിലല്ലാണ്ട് നല്ലൊരു മൈക്ക് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് അവിടുന്ന് സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് നീങ്ങിക്കുന്നു പറഞ്ഞു. ഞാൻ അവനോട് നല്ല വർത്തമാനം പറഞ്ഞു, പിന്നെ വന്നിട്ട് എന്നോട് സോറി പറഞ്ഞു. ഈ പറയുന്ന ദുഷ്ടത്തരങ്ങൾക്കും തെമ്മാടിത്തരങ്ങൾക്കും ഇവർക്ക് വല്ല ഹോട്ടലിൽ റൂം എടുത്തിട്ടോ, ഇവർ വ്യക്തിപരമായിട്ട് എല്ലാവർക്കും പല വീക്ക്നെസ്സുകളും ഉണ്ടാവും, അതൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതിനൊക്കെ ക്ഷേത്രത്തിൻ്റെ പരിസരം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഓഫീസ്, ക്ഷേത്രത്തിൻ്റെ കെട്ടിടം, ക്ഷേത്രത്തിൻ്റെ പണം ഇതൊക്കെ ഉപയോഗിക്കുന്ന ഈ തെമ്മാടിത്തത്തിനെതിരെ നിയമപരമായി തന്നെ ഇതിനെ നേരിടേണ്ടതുണ്ട്. മാത്രമല്ല ഇവരെ മതേതരത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ക്ഷേത്രമല്ലാത്ത ധാരാളം സംവിധാനം അങ്ങാടിപ്പുറത്തുണ്ട്. ഈ പറയുന്നതല്ലാത്ത ധാരാളം സംവിധാനം അങ്ങാടിപ്പുറത്തുണ്ട്. ഈ കാപട്യം, അപ്പം ഞങ്ങളുടെ പരിസരത്തുള്ള മുസ്ലിങ്ങൾ ആരും ഇതിന് ഉത്തരവാദിയല്ല കേട്ടോ, ഞാനത് സത്യസന്ധമായിട്ട് പറയാം.
അവിടുത്തെ മുസ്ലിം ലീഗിൽ പെട്ടവരോ അല്ലെങ്കിൽ വേറൊന്നിൽ പെട്ടവരോ ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ അവരാരും തന്നെ ഇന്ന് വരെ അവിടെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ചരിത്രം അങ്ങാടിപ്പുറത്തില്ല. പക്ഷേ ഈ രണ്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാവുന്ന ഈ സംവിധാനം മുഴുവൻ ചെയ്യുന്ന ഈ പുരോഗമന നാട്യക്കാരായിട്ടുള്ള ഈ കപടന്മാരാണ്. ഇവരെ തിരിച്ചറിയാൻ അങ്ങാടിപ്പുറത്തുകാർക്ക് കുറേയൊക്കെ അങ്ങാടിപ്പുറത്തുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ഈറ്റില്ലങ്ങളായിരുന്ന പല വാർഡുകളും ഇപ്പം അതല്ലാത്ത ആളുകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല മാറ്റങ്ങളും ആ പ്രദേശത്ത് സംഭവിക്കുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ വിരളിപ്പുണ്ട് വീണ്ടും വീണ്ടും. കാരണം ഇപ്പം ആ പഞ്ചായത്ത് ഭരിക്കുന്നത് ലീഗാണ്. ഈ പഞ്ചായത്ത് കുറേ കാലം ഭരിച്ചിരുന്ന ഈ പുരോഗമന നാട്യക്കാരാണ്. ഇങ്ങനെ യാതൊരു വിവരമില്ലാത്ത എന്തെങ്കിലും ചെയ്ത ആളാവണമെന്ന് മാത്രം വിചാരിക്കുന്ന കപടന്മാരായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് ഈ ക്ഷേത്രം എന്നല്ല ഒരു പൊതു സംവിധാനങ്ങളും പോകാൻ പാടില്ല. അത് കേരള ഭരണം ഉൾപ്പെടെയുള്ള ഒന്നും പോകാൻ പാടില്ല. കാരണം ഒരു സത്യസന്ധത ഇല്ലാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്രദേശത്തെ മുസ്ലിങ്ങളെ നേരിട്ട് ഇന്ന് വരെയും ആ ക്ഷേത്രത്തിനൊരു ദ്രോഹം ചെയ്തിട്ടില്ല. അത് മനസ്സിലാക്കണം. അവരെ കൂടി മോശക്കാരാക്കുന്നതിന് വേണ്ടി ഈ ഇടത് അല്ലെങ്കിൽ പുരോഗമന നാട്യം നടിച്ച് നടക്കുന്ന കപടന്മാരായിട്ടുള്ള യാതൊരു വിവരവും വിദ്യാഭ്യാസവും പക്വതയില്ലാത്ത തനി കോമാളികൾ, ഇവരൊക്കെ വ്യക്തിപരമായിട്ട് ജീവിക്കുന്നത് ജാതകം നോക്കി കല്യാണം കഴിച്ചിട്ടും ജാതി നോക്കി കല്യാണം കഴിച്ചിട്ടൊക്കെയാണ് ഈ നാട്ടുകാരൊക്കെ ജീവിക്കുന്നത്. ഇവരൊക്കെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന പുറത്തു നിൽക്കുക, ഇവരൊക്കെ മക്കളെ തൊട്ടടുത്തുള്ള ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത സകല കാപട്യങ്ങളും കാട്ടി ജീവിക്കുന്നവരാണ്. എന്നിട്ടാണ് ഇവർ സംഘം ചേർന്ന് ഇവരെ എതിർക്കുന്ന ആളുകളെ ഡീമോറലൈസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക, അത്തരത്തിൽ പലതും പലതും ചെയ്ത് നിലനിൽക്കാൻ ശ്രമിക്കുക. സത്യത്തിൽ അവിടെ ഒരു ഒരു ഹൈന്ദവ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അംശങ്ങൾ നിലനിൽക്കുന്നുണ്ടോ അതിനെതിരെയെല്ലാം ഒരു ഇത്തരത്തിലുള്ള ഗൂഢമായ പ്രവർത്തനങ്ങൾ നടത്തി അതിനൊരു മതേതര മുഖം കൽപ്പിച്ച് മാന്യത ചമഞ്ഞ് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വർഗീയവാദികൾക്കെല്ലാം അതിനകത്ത് കയറി കളിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ കയറൂരി വിട്ടുകൊണ്ടുള്ള സംവിധാനങ്ങളാണ് അവിടെ നടക്കുന്നതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അവിടുത്തെ പുരോഗമന നാട്യക്കാരാണ്. ശരി, ഞാൻ വിദ്യാസാഗർ ഗുരുമൂർത്തിയിലേക്ക് കൂടി പോവുകയാണ്. അതിനുശേഷം ഞാൻ ഉസ്മാൻ താമരത്തിലേക്ക് വരാം. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, നേരത്തെ ഉസ്മാൻ താമരത്ത് ഇവിടെ സംസാരിച്ച് മുഴുവൻ കേട്ടല്ലോ. വാസ്തവത്തിൽ മുസ്ലിം മത സമൂഹമോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ആണോ ഇതിന് ഉത്തരവാദികൾ? അങ്ങനെ നമുക്ക് പറയാനാക്കില്ല. പക്ഷെ മലബാർ ദേവസ്വം ബോർഡ് ഇതിൽ പ്രതിസ്ഥാനത്ത് തന്നെയാണ്, അങ്ങനെയല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്? അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങൾ മതേതരമാകേണ്ടതുണ്ടോ? മതേതരമാകാൻ മറ്റൊരുപാട് വേദികളുണ്ട്, മറ്റു സമ്മേളന വേദികളും സമ്മേളന സ്ഥലങ്ങളും ഒക്കെയുണ്ട്. ക്ഷേത്രങ്ങളിൽ ഈ മതേതരത്വം പ്രദർശിപ്പിക്കേണ്ടതുണ്ടോ? മതേതരത്വത്തിൻ്റെ ഒരു പ്രദർശനശാലകളായി കേരളത്തിലെ ക്ഷേത്രങ്ങളെ മാറ്റേണ്ടതുണ്ടോ? അങ്ങനെ ഒരു നീക്കം ദേവസ്വം ബോർഡുകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതല്ലേ? ശരി, ഞാനിതിൽ ഉസ്മാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് ഒരു കാര്യം പറയട്ടെ. ഈ സമദാനി എന്ന് പറഞ്ഞ വ്യക്തിയെപ്പറ്റി വളരെ നല്ല ധാരണ ഹിന്ദു സമൂഹത്തിനുണ്ട്. മാധവിക്കുട്ടി അവരുടെ ജീവിതാന്ത്യ കാലത്ത് അതേപ്പറ്റി നന്നായി പറഞ്ഞിട്ടുമുണ്ട്. അത് മാത്രമല്ല, അല്ലാമ ഇക്ബാൽ എന്ന് പറയുന്ന ഉറുദു പോയറ്റിന്റെ വലിയൊരു ആരാധകനാണ് സമദാനി. അല്ലാമ ഇക്ബാലിന്റെ ചില ലൈൻസ് ടെറർ ബന്ധമുള്ളതാണ്, യാതൊരു സംശയവുമില്ല. അല്ലാമ ഇക്ബാലിനെ വായിക്കാത്ത ഹിന്ദുക്കളെ ഇതൊക്കെ പറഞ്ഞു പറ്റിക്കാം. ചില സുകുമാര കവിതകളുണ്ട്, അത് ശരിയാണ് അംഗീകരിക്കുന്നു. പക്ഷെ അടിസ്ഥാനപരമായി ക്ഷേത്രത്തിലുള്ള മൂർത്തി ഈശ്വരനാണ് എന്ന് സമദാനിയോ ഈ പറഞ്ഞ തങ്ങളോ ഉസ്മാനോ പറയുകയില്ല. കാരണം അവരുടെ മതത്തിൽ ഏറ്റവും നിന്ദ്യമായ പാപമായി കണക്കാക്കുന്നത് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതാണ്. അതിന്റെ പേരാണ് ശിർക്ക്, ശിർക്ക് എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹം മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ വായിച്ചത്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ശിർക്ക് ഇല്ലാതാവാൻ ഇസ്ലാം പ്രചരിക്കപ്പെടണം. ഇതാണ് തലക്കെട്ടതാണ്, ശിർക്ക് ഇല്ലാതാവാൻ ഇസ്ലാം പ്രചരിക്കപ്പെടണം. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഇസ്ലാമികമായിട്ടുള്ള സ്റ്റഡീസ് വളരെ കാലമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ പഠിക്കുന്നത് കൊണ്ട് ഈ പദവും അത് സൂചിപ്പിക്കുന്ന വലിയ അപകടവും നന്നായി അറിയാവുന്നത് കൊണ്ടും യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഞാൻ ഈ വിഷയം പറയുകയും വലിയ ഒരു വിവാദം ഉണ്ടാവുകയും ചെയ്തതാണ്. ഞാൻ പറഞ്ഞത് ശിർക്ക് എന്ന് മാതൃഭൂമി എഴുതുകയും ആ ശിർക്കിന്റെ മലയാള പദം ഒരിക്കലും എഴുതാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ പറഞ്ഞ തക്കിയ എന്ന അറബി പദം പ്രസക്തമാവുന്നത്. ഹിന്ദുക്കളോട് ഞങ്ങൾ വലിയ സ്നേഹത്തിലാണെന്ന് പറയുന്ന എല്ലാവരുടെയും പറമ്പുകളുടെ പഴയ അടിയാധാരം നോക്കിയാൽ അത് ആരുടെ ആയിരുന്നു എന്ന് നമ്മളിപ്പോ ഇതൊന്നും പറയാൻ പാടില്ലല്ലോ. ഇപ്പോ തമ്പുരാക്കന്മാരായ അമ്പലത്തിലേക്ക് അരി കൊടുക്കുന്ന, ഞങ്ങളെ ഭരിക്കുന്നു എന്ന് പറയുന്ന വലിയ ആളുകളൊക്കെ എങ്ങനെ ധനികരായി എന്നത് ഒരു വലിയ ചിന്തനീയമായ വിഷയമാണ്. ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു ഫൈറ്റ്
മതങ്ങൾ തമ്മിൽ ഉണ്ടാവണമെന്ന ആഗ്രഹത്തിലല്ല, പക്ഷെ ചിലർ ഒളിപ്പിച്ചു പിടിച്ചിരിക്കുന്ന കത്തി നമ്മൾ കാണുന്നുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. ഒരു കാര്യം, ശിർക്ക് എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന എന്നാണ്. വിഗ്രഹാരാധന അല്ലെങ്കിൽ അന്യദേവൻ അള്ളാഹു അല്ലാതെ തിരുമാധാംഗത്തിൽ അമ്മയെയോ ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ ദൈവമായി കണക്കാക്കാത്ത ഒരു സമ്പ്രദായമാണ്. അഥവാ ആരെങ്കിലും ഒരു മുസ്ലിം ഇത്തരത്തിലുള്ള നേർച്ചകൾക്ക് മറ്റു കാര്യങ്ങൾക്ക് ഇസ്ലാമിക മുജാഹിദുകളും ഇവരും തമ്മിൽ വലിയ അടിയാണ്. മുജാഹിദർ പറയുന്നത് ഈ ആണ്ട് നേർച്ചയും മറ്റുമൊക്കെ തനി ശുദ്ധ അനിസ്ലാമിക ആചാരങ്ങളാണ്, ഹിന്ദു മതത്തിന്റെ കോപ്പിയാണ്, അത് ഷൺ ചെയ്യണമെന്ന് അവർ പറയുന്നു. എന്ന് വെച്ചാൽ അവനവന്റെ മതാചാരങ്ങളിലുള്ള വളരെ കടുതരമായിട്ടുള്ള ഹിന്ദു വിരോധത്തെ അല്ലെങ്കിൽ അന്യമത വിരോധത്തെ ഒളിപ്പിച്ചു പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ് സമദാനി എന്നത് സുവിദിതമായ കാര്യമാണ്. ഒന്ന്. രണ്ട്, ഇതി മുഹമ്മദ് ബഷീർ പറഞ്ഞ എന്താ, ശിർക്ക് ഇല്ലാതാവാൻ, ശിർക്ക് ഇല്ലാതാവെന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം, വിഗ്രഹാരാധന ഇല്ലാതാവാൻ, ഗുരുവായൂരപ്പന്റെ ആരാധന ഇല്ലാതാവാൻ, വൈക്കത്തപ്പന്റെ ആരാധന ഇല്ലാതാവാൻ എന്ത് ചെയ്യണം, ഇസ്ലാം പ്രചരിക്കപ്പെടണം. എന്ന് വെച്ചാൽ ദാവ അതായത് മതപ്രചരണത്തിലൂടെ ഹിന്ദുക്കളെ മെല്ലെ മെല്ലെ അവരവരുടെ ആരാധനാ സമ്പ്രദായങ്ങളിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ഒരു വലിയ ശ്രമം വളരെ കാലങ്ങളായിട്ട് കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യത്തെ ആര് തള്ളിക്കളഞ്ഞാലും നമുക്ക് പറയാൻ സാധിക്കില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാനൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. അദ്ദേഹം മൂകാംബിക ഭക്തനായിരുന്നു, മൂകാംബിക ക്ഷേത്രത്തിൽ വരുമായിരുന്നു, ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങളോട് കടുത്ത എതിർപ്പുള്ള ആളായിരുന്നു. അദ്ദേഹം അത് കൈരളിയിൽ ജോൺ ബ്രിട്ടാസിന്റെ ഇന്റർവ്യൂവിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് ആർക്കും യൂട്യൂബിൽ നിന്ന് കിട്ടും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ മരിക്കുമ്പോൾ എന്നെ ഹിന്ദുമതാചാരം പ്രകാരം അടക്കണം, അതായത് കത്തിക്കണം, ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ പള്ളിയുടെ പിന്നെ ഖബറിസ്ഥാനം കൊണ്ട് അടക്കി. മാധവിക്കുട്ടി പറഞ്ഞ നീർമാതളത്തിന്റെ ചോട്ടിലാണോ അവരിയ്ക്കുന്നത് ഇപ്പോ, അതുപോലെ മാങ്കോസ്റ്റിന്റെ ചോട്ടിലാണോ ബഷീർ ഇരിക്കുന്നത്. ഇത് വളരെ സുവ്യക്തമായ അടിയൊഴുക്കോട് നടക്കുന്നുണ്ട്. അതായത് ഇസ്ലാമിനെതിരെ യാതൊന്നും പൊന്തി വരാതിരിക്കാനുള്ള വലിയൊരു ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതിനൊക്കെ ഏജൻസ് ആരാണ്, ഇതിനൊക്കെ ഏജൻസ് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഇവിടുത്തെ ഇടതുപക്ഷമാണ് ഇവരെ ഒക്കെ ഫേസ് ചെയ്യുന്നത്. കാരണം ഇടതുപക്ഷം നിരീശ്വരവാദികളെ അഭിനയിക്കുകയും ക്ഷേത്രങ്ങളിൽ ഇത്തരക്കാരെ തിരികെ കയറ്റുകയും പൂരക്കമ്മിനെ തിരികെ കയറ്റുകയും ചെയ്യുന്നത് അവരുടെ പ്രസംഗങ്ങളാണ് ഹിന്ദുക്കൾ കേൾക്കേണ്ടതുള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ചിദാനന്ദപുരി സ്വാമിയെയോ അല്ലെങ്കിൽ എന്നെയോ, ഞാൻ പറയട്ടെ എന്നെയോ ഒന്നും തിരുവനന്തപുരത്തിൽ വിളിക്കാത്തതാ, ഞങ്ങൾ ഹിന്ദു ധർമ്മത്തെ പറ്റി പറയും, അത് പറയാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഈ ശബ്ദം അനുഭവിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഉസ്മാൻ പറയുന്ന അത്ര നിഷ്കളങ്കമല്ല. ഇത് ഇസ്ലാം പ്രചരിക്കപ്പെടുന്നത്, ഇസ്ലാമിന്റെ പിന്നെ മൗലികമായ ഗ്രന്ഥങ്ങൾ പറയുന്നതും വിഗ്രഹാരാധന ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് ചെയ്യാവുന്ന ഏറ്റവും കൊടിയ പാപമാണെന്നാണ്. അങ്ങനെ ഇരിക്കുക ആ ക്ഷേത്രത്തിൽ എന്തിനു നിങ്ങൾ പോയിട്ട് ഇത്തരം മാജിക്. അതാണ് ചോദ്യം, അതാണ് ചോദ്യം. ശ്രീ ഉസ്മാൻ താമരത്ത്, നിങ്ങൾ പറയുന്ന പോലെ അത്ര നിഷ്കളങ്കമായിട്ട് ഈ കാര്യങ്ങളെ കാണാനാകില്ല എന്നാണ് വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെ കമന്റ്. ശ്രീ ഉസ്മാൻ, വിദ്യാസാഗർ ഗുരുമൂർത്തിക്ക് അല്പം വിവരവും ധാരണയും പ്രബുദ്ധരെ കണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതാകെ മുൻപത്തെ ചർച്ചകൾ കാണാനിട്ടാണ്. ഗുരുമൂർത്തി മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട്, നമ്മൾ ജീവിക്കുന്നത് ഒരു പ്ലൂറൽ സൊസൈറ്റിയിലാണ്, ഒരു ബഹുസ്വര സമൂഹമാണ് ഇന്ത്യ. നമ്മുടെ ഭരണഘടന ഇസ്ലാം പ്ലൂറലിസം അംഗീകരിക്കുന്നുണ്ടോ സാർ? ബ്രാഹ്മണിസമാ വേണ്ടിയിരുന്നു ഈ ഭരണഘടനയിൽ. അല്ല, ഇസ്ലാം ഇസ്ലാം പ്ലൂറലിസം അംഗീകരിക്കുന്നുണ്ടോ? 1950 ജനുവരി മാസം 25-ാം തീയതി RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ എഴുതി വെച്ച ആ നിലപാടിനെ പിന്തുണക്കുന്നവരാണല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രശ്നമല്ലല്ലോ ഈ ഭരണഘടന മുന്നോട്ട്. ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ മിനിറ്റ് ഉസ്മാൻ താമരത്ത്, ഇവിടെ അവരുന്നയിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതൊക്കെ ഈ ബഹുസ്വരത, ഈ മതേതരത്വം, ഇതൊക്കെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രം ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒന്നാണോ? എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിൽ നമ്മൾ ഇത്തരം കമ്മിറ്റികൾ കാണാത്തത്? സമൂഹത്തിന്റെ പരാമർശങ്ങൾ നടത്തിയാൽ അതിനെ തിരുത്തണ്ടേ? അല്ല, അത് പറയാൻ അനുവദിക്കൂ നിങ്ങൾ. അല്ല, പറഞ്ഞോളൂ. എന്താണ്, എല്ലാ മതങ്ങളും അവനവന്റെ വിശ്വാസാചാരങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മതമല്ലല്ലോ. നിങ്ങൾക്ക് ഒരു മതം ആവണം ഇന്ത്യയുടെ പിന്നെ പ്രഖ്യാപിതമായിട്ടുള്ള വിശ്വാസം എന്ന് സമർത്ഥിക്കാൻ വേണ്ടി, വൺ ഇന്ത്യ വൺ റിലീജിയൻ, വൺ ഇന്ത്യ വൺ ലീഡർ, അവിടേക്കാണ് സംഘപരിവാർ ഇന്ത്യയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ത്യൻ ജനത ഈ പ്ലൂറലിസത്തിന്റെ കൂടെയാണ്, ബഹുസ്വരതയുടെ കൂടെയാണ്. ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും മതമില്ലാത്തവനും അവനവന്റെ ആശയങ്ങൾ പരസ്യമായിട്ട് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ ഔദാര്യം കൊണ്ടല്ല. ഹിന്ദുമതം എത്രമാത്രം പവിത്രമാണ് വിശുദ്ധമാണ് എന്ന് ഹിന്ദുമത വിശ്വാസിക്ക് സമർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ ഇസ്ലാം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. നിങ്ങൾ ഈ പറയുന്ന ശിർക്ക് എന്നൊക്കെ
ചില ആളുകൾ കേട്ട് കഴിഞ്ഞാൽ ഇതെന്തോ വലിയ സംഗതിയാണെന്ന് തോന്നും. ശിർക്കൊന്നുമില്ല, ബഹുദൈവ ആരാധന എന്നാണ് അതിന്റെ മലയാളം. ബഹുദൈവ ആരാധനക്കെതിരാണ് മുസ്ലിങ്ങൾ. അവർ ഏകദൈവ ആരാധനയിൽ വിശ്വസിക്കുന്നവരാണ്. അത് പറയുന്നതിന് എന്താണ് ഇത്ര വലിയ പിന്നെ പ്രശ്നം സമൂഹത്തിൽ ഉണ്ടാവാൻ പോകുന്നത്? അത് പരസ്യമായിട്ട് പറയാലോ. ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അത് പറയാലോ. അത് പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ മതേതര സമൂഹത്തെ എന്തുകൊണ്ടൊരു ക്രിസ്ത്യൻ പള്ളിയിൽ ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ടൊരു മുസ്ലിം പള്ളിയിൽ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം അവിടെ നിന്നും ഉയരുമ്പോൾ നിർത്തി പൊതുസമൂഹത്തോട് സംവദിക്കുന്ന പൊതുസമൂഹത്തിന്റെ ഇടയിൽ വിശ്വാസ്യത നേടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് മുസ്ലിം ലീഗിന്റേത്. അത് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്? അല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കൾ കേൾക്കുന്നില്ല. ഒരൊറ്റ കാര്യം, ഇപ്പോൾ ഈ പറയുന്ന മതേതരത്വം, ബഹുസ്വരത, ഇതൊക്കെ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ മാത്രം മതിയോ? മുസ്ലിം പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിലും അങ്ങനെ ഒരു മതേതര കമ്മിറ്റികൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? പിന്നെ പശ്ചാത്തലം ഞാൻ പറയാം. ഇപ്പോൾ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ഈ നോമ്പ് തുറ സമയത്ത് സൈറൺ മുഴക്കണമെന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പരിപാടികളുണ്ട്. നിങ്ങൾ കണ്ണടച്ചിരിട്ടാക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്താണ്? ശ്രീ ഉസ്മാൻ താമരത്ത്, ഈ ചങ്ങനാശ്ശേരി നഗരസഭയുടെ ഈ വിചിത്ര ഉത്തരവുണ്ടല്ലോ, അതിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ഭാഗമാണ്? അങ്ങനെ ഒരു നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയുന്നില്ലല്ലോ. എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല ശ്രീ ഉസ്മാൻ താമരത്ത്. നിങ്ങൾ നിങ്ങൾ എന്ത് ചോദ്യം, എന്ത് ചോദ്യം ചോദിച്ചത്? അല്ല, ഞാൻ ചോദിച്ചത് എന്ത് ചോദ്യത്തിനാ മറുപടി ഇല്ലാത്ത? ഞാൻ ചോദിക്കട്ടെ, ഈ മതേതരത്വം, ബഹുസ്വരത എന്നൊക്കെ പറയുന്നത് അത് ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ മാത്രം മതിയോ? എന്തുകൊണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ ഇത്തരത്തിലുള്ള സ്വാഗത സംഘം രൂപീകരണം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ടാകുന്നില്ല എന്ന് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ ഞരളത്ത് ചോദിച്ചു, വിദ്യാസാഗർ ഗുരുമൂർത്തി ചോദിച്ചു, അക്കാര്യത്തിൽ താങ്കളുടെ ഒരു മറുപടി എന്താണ്? നിങ്ങൾക്ക് എത്ര നേർച്ച കമ്മിറ്റികൾ ഞാൻ കാണിച്ചു തരണം? ഉണ്ട്. എത്ര നേർച്ച കമ്മിറ്റികളിൽ എല്ലാ മതവിശ്വാസത്തിലും പെട്ട ആളുകൾ ഭാരവാഹികളായത് ഞാൻ കാണിച്ചു തരണം? ഉറൂസുകളിൽ എല്ലാവരും ഭാരവാഹികളായത് ഞാൻ കാണിച്ചു തരണം? അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. പറയുന്നത് പോലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് എന്തോ സംഭവിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയാണ്. അത് പൊതുസമൂഹത്തിനറിയാം. അങ്ങനെ ക്ഷേത്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല. മലബാർ ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഈ ഗവൺമെന്റിന്റെ ഇടപെടൽ ക്ഷേത്രത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യുമ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ ഈ കൊള്ളരുതായ്മകൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത്? നിങ്ങൾ വിശ്വാസ സമൂഹത്തിനൊപ്പം നിൽക്കുന്ന തരത്തിൽ പോസിറ്റീവായിട്ട് ഈ ചർച്ചയെ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കൂ. അല്ല, വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ദുരൂഹത ഉണ്ടെങ്കിൽ അതിൽ സംശയാസ്പദമായ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കൊപ്പം നിൽക്കണം? മുസ്ലിം ലീഗ് ആയാലും ഞാനായാലും ആർക്കൊപ്പം നിൽക്കണം? വിശ്വാസി സമൂഹത്തിനൊപ്പം നിൽക്കണം. അത്രയേ പറഞ്ഞുള്ളൂ ശ്രീ ഉസ്മാൻ താമരത്ത്. വിശ്വാസി സമൂഹത്തിന്റെ കൂടെയാണല്ലോ. ചർച്ചയ്ക്കിടയിൽ അവസാനത്തെ ഇടവേളയിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് തിരിച്ചു വരാം. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ടെലിഫോണിലുണ്ട്. തലയോലപ്പറമ്പിൽ നിന്നാണ് പേര്, ഞാൻ കൃത്യമായി കേട്ടില്ല. ഗംഗാധരൻ എന്നാണ് പേര്. ശ്രീ ഗംഗാധരൻ ഫോണിലുണ്ടോ? ഉണ്ട്. ആ, പറഞ്ഞോളൂ, പെട്ടെന്ന് പറയൂ. വിശ്വാസികൾ അല്ലാത്തവര് ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ വരുന്നത് ക്ഷേത്രങ്ങളൊക്കെ തകർക്കാൻ വേണ്ടിട്ടാ. അതല്ലാതെ ഹിന്ദുക്കൾ നന്നാക്കാനോ ക്ഷേത്രങ്ങൾ നന്നാക്കാനോ ഒന്നും അല്ല. പിന്നെ ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ ഭൂരിഭാഗം പരിഹരിക്കാൻ ഈ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്ന് മാറ്റുവാണെങ്കിൽ തന്നെ, ദേവസ്വം ബോർഡിൽ നിന്ന് ഈ ക്ഷേത്രങ്ങളെ മാറ്റുവാണെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ പകുതി ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ശരി ശരി ശരി, നിലവിളക്ക് നന്ദി ശ്രീ ഗംഗാധരൻ വിളിച്ചതിന്. ഞാൻ സമയമില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇടപെട്ട് അവസാനിപ്പിക്കുന്നത്. ശ്രീ ഉസ്മാൻ താമരത്തിന്റെ ഒരേ ഒരു ചോദ്യം, ഈ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഉത്സവാഘോഷവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മീറ്റിംഗ് ചേർന്നതായി താങ്കൾക്ക് അറിവുണ്ടോ? അതിന് മാത്രം മറുപടി. എന്റെ അറിവിലില്ല. അവിടെ ഈ വർഷം മാത്രമാണ് ദേവസ്വം നേരിട്ടൊരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് സമാന്തരമായിട്ട് പൂരം ജനകീയ പങ്കാളിത്തത്തോടു കൂടി നടപ്പാക്കാറുണ്ട്. പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന്
നെറ്റിപ്പട്ടം കെട്ടിയ ഗജരാജവീരന്മാരെ കെഴുന്നള്ളിച്ചുകൊണ്ട് പെരിന്തൽമണ്ണയിലെ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ മുൻനിരയിൽ നിന്ന് സമാന്തരമായിട്ടൊരു പൂരം പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് അങ്ങാടിപ്പുറത്തേക്ക് പോവാറുണ്ട്. അതിനൊരു ജനകീയ കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അത് ക്ഷേത്ര ബാഹ്യമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. മീറ്റിംഗ് പോലും ചേർന്നിട്ടില്ല. എനിക്കറിയില്ല ഈ പറയുന്ന ജനപ്രതികൾ അതറിഞ്ഞോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. സ്വാഭാവികമാണ്, നമ്മുടെ നാട്ടിൽ ഒരു എൽ പി സ്കൂളിന്റെ വാർഷിക യോഗം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിന്റെ രക്ഷാധികാരി ആ പ്രദേശത്തെ പാർലമെന്റ് അംഗത്തെ. ഇത് എൽ പി സ്കൂൾ അല്ലല്ലോ, ഇത് ക്ഷേത്രമാണല്ലോ. ശ്രീ ഉസ്മാൻ താമരത്ത് അവിടെയാണ് പ്രശ്നം. നേരത്തെ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞ പോലെ ഇത് ബസ് സ്റ്റാൻഡ് അല്ലല്ലോ, മതേതരത്വ സമ്മേളനം വിളിച്ചു ചേർക്കാൻ എന്നുള്ളതാണ്. ഭാരവാഹികളായിട്ട് ജനപ്രതികൾ വന്നവർ എന്ത് ഇടപെടലാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത്? ജനപ്രതിനിധികൾക്ക് ഒരു ക്ഷേത്രത്തിന്റെ സംഘാടക സമിതിയിൽ ഭാരവാഹിത്വമാകാം. അവർ ഉൾപ്പെട്ട കമ്മിറ്റി തന്നെയാണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ അഭിപ്രായത്തോട് യോജിപ്പോ വിയോജിപ്പോ? ശ്രീ എം കെ വിനയകുമാർ, അവസാനമായി. ജനപ്രതിനിധികൾ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ ആവണം എന്നുള്ളതാണ് നമ്മുടെ. ശരി ശരി, ചോദ്യം എം കെ വിനയകുമാറിനോട്. പെട്ടെന്ന് പെട്ടെന്ന്, അങ്ങനെ ആവാൻ പാടില്ല. ക്ഷേത്രം നടത്തേണ്ടത് ഹിന്ദു സമൂഹത്തിന്റെ ബാധ്യതയാണ്, അല്ലാതെ മതേതരക്കാരുടെ ബാധ്യതയല്ല. അങ്ങനെ ആരും വിചാരിക്കും വേണ്ട, അതൊന്നും നടക്കൂല. സ്വാഭാവികമായിട്ടുള്ള സഹകരണമൊക്കെ ഉണ്ടായിരിക്കാം, അതല്ലാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇത് ശരിയല്ല. ശരി, അങ്ങനെ ഒരു കമ്മിറ്റി കൊണ്ട് തിരുവാന്താംകുന്ന് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പൂരത്തിന് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലല്ലോ. ശ്രീ എം കെ വിനയകുമാർ, എന്താണ് കമ്മിറ്റിക്ക് ചെയ്യാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്മിറ്റി അവിടെ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടുത്തെ തിരക്കുകൾ നിയന്ത്രിക്കുക, എല്ലാവർക്കും ഭക്ഷണം കിട്ടിയോ എന്നുള്ളത് ഇതാവുക. അപ്പൊ അതിനൊരു പൊതു എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാറുണ്ട്. അതല്ലാതെ അതൊക്കെ പിള്ളേരുടെ രാജാവിന്റെയും തന്ത്രിയുടെയും ബാക്കിയുള്ളവരുടെ ഒക്കെ പേരിൽ തന്നെ ചെയ്യുക, അല്ലാതെ ജനപ്രതിനിധികളെ മുഴുവൻ വിളിച്ചിട്ടൊന്നും ചെയ്യാറില്ല. ശരി, എന്തായാലും ഈ പച്ച പെയിന്റ് ഒരു പെയിന്റർക്ക് സംഭവിച്ച പിഴവാണ് എന്ന ഔദ്യോഗികമായ വിശദീകരണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളിയുടെ ഭാഗത്തു നിന്നും ഈ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഫോൺ കട്ട് ചെയ്ത് പോവുകയാണ് നേരത്തെ ഉണ്ടായത്. ജനപ്രതിനിധികൾ ആയതിനാൽ മാത്രം അബ്ദുൾ സമദ് സമദാനി ഉൾപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരണവും ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നിൽ മറ്റൊരു അജണ്ടയില്ല എന്നുമാണ് എം ആർ മുരളി വിശദീകരിച്ചിട്ടുള്ളത്. ഈ വിശദീകരണം തൃപ്തികരമാണോ അല്ലയോ എന്ന രീതിയിൽ ഭക്തജന സമൂഹത്തിൽ തുടർന്നും ചർച്ചകൾ ഉണ്ടാകും എന്ന ഒരു അടിക്കുറിപ്പോടുകൂടി ഈ ചർച്ചയോടെ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീമതി കെ പി ശശികല ടീച്ചർ, ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ശ്രീ ഞരളത്ത് ഹരിഗോവിന്ദൻ, ശ്രീ ഉസ്മാൻ താമരത്ത്, ശ്രീ എം കെ വിനയകുമാർ, ശ്രീ എം ആർ മുരളി, ഇത്രയും പേർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. എഡിറ്റേഴ്സ് ചോയ്സ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.